കർദിനാളൊന്നും വരെ പോയിട്ടില്ല, മറ്റു വിഭാഗങ്ങളുള്ള. എന്റെ ശരി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓസ്വാൾഡോ ഗ്രേഷ്യസ് ബോംബെയിലെ പിതാവാണ്. പിന്നെ ആലഞ്ചേരിയാണ് പോയത്. അങ്ങനെ കുറച്ച് ആൾക്കാരാണ് പോയിട്ടുള്ളൂ, അങ്ങനെ പോയിട്ട് എല്ലാവരും കൂടെ അവിടെ പോയൊന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും അവിടെ അവർ പോവുക പോവാതെ എന്നുള്ള വിഷയം. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. പിന്നെ ഞങ്ങളായിട്ട് ബന്ധപ്പെടാത്ത വേറെ വിഷയം വന്നു, ഹേജിയ സോഫിയയുടെ വിഷയം വന്നു. പിന്നെ ഈ നമ്മുടെ വേറെ വിഷയം വന്നു എന്ന് വെച്ചാൽ, ഈ ഞങ്ങളുടെ എന്റെ സമീപനം വളരെ വ്യക്തമാണ്. ഈ മതപരിവർത്തനത്തിനെ പറ്റിയിട്ട്, മതപരിവർത്തനം എന്നുള്ള ഒരു കാര്യം, അതൊരു എന്താ പറയാ, പ്രൊപ്പഗാൻഡയിലൂടെയും അല്ലെങ്കിൽ അപ്പീസ്മെന്റിലൂടെയും ഒന്നും ചെയ്യേണ്ടതല്ല. ആർക്കെങ്കിലും മതം വേണമെച്ചാൽ മതം അവർക്ക് മാറാം, അത് മതം മാറാം എന്നുള്ളത് അവരുടെ മൗലിക അവകാശമാണ്. പക്ഷെ അത് നമ്മൾ ഈ എന്താ പറയാ, ഇത് നടത്തിക്കൊണ്ടും പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടും അങ്ങനെ ചെയ്യുന്ന ആര് ചെയ്താലും ഇല്ല. അത് ഇങ്ങോട്ട് ചെയ്താലും അങ്ങോട്ട് ചെയ്താലും എന്താ വെച്ചാൽ, അതിലൊരു പ്രശ്നം വെച്ചാൽ, ഹിന്ദു മതം മതപരിവർത്തനത്തിൽ വിശ്വസിക്കാത്തടത്തോളം കാലം അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസഡ്വാൻറ്റേജ് മാറും എന്നുള്ളതാണ്. പക്ഷെ വ്യക്തിപരമായിട്ടൊരു കാര്യമുണ്ട്, ദളിതുകൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് പീഡനം അനുഭവിക്കുന്നില്ല. അവർക്ക് മതം മാറണം, ബൗദ്ധ മതത്തിലോട്ട് മാറേ, ക്രൈസ്തവ മതത്തിലോട്ട് മാറേ, അതിലൊന്നും യാതൊരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിലും ഞങ്ങൾക്ക് പ്രയോറിറ്റീസ് ഉണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെ വലിയ മാസമായിട്ട് മതം മാറ്റുന്നതിന് ഞാൻ എതിരായിട്ടുള്ള ഒരാളാണ്, കാരണം അത് സോഷ്യൽ ആയിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ, ഇപ്പൊ മലബാർ കലാപത്തിന്റെ വിഷയം വന്നപ്പോഴൊക്കെ ഈ ഞങ്ങൾ എതിർക്കുന്ന ആൾക്കാർ ഒരു എതിർ ഒരു ആറ്റിറ്റ്യൂഡാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ കഥ. ഞാൻ ഇനി കൂടുതൽ കഥകളോട് വന്നില്ല. പിന്നെ ഈ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം എന്താ വെച്ചാൽ, സഭയുടെ ആധിപത്യമൊക്കെ പോയി. ഇപ്പൊ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ എയ്ഡഡ് മേഖല മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ 170 കണ്ട അക്കാലത്ത് 170 എയ്ഡഡ് സ്ഥാപനങ്ങളുള്ളതിൽ 75 സഭകളുടെയും മുസ്ലിം സമുദായത്തിന് അത് 20-22, NSS 22, SNDP 14 ഒക്കെ വളരെ പുറകിലായിരുന്നു. അതെന്നൊക്കെ സ്വയാശ്രയൊക്കെ വന്നോടുകൂടിയിട്ട് വലിയ കുതിച്ചുകയറ്റമാണ് ഹൈന്ദവ മുസ്ലിം സമുദായങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാം ഏകദേശം ഈക്വൽ ആണ്. നമ്പർ മെഡിക്കൽ കോളേജ് ആയാലും എഞ്ചിനീയറിംഗ് കോളേജ് ആയാലും ഏകദേശം അല്ല, ഈക്വൽ തന്നെ. പിന്നെ ചില സഭകൾക്കുള്ള ദുഃഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള മുൻതൂക്കം നഷ്ടപ്പെട്ടു. അതിന് ഞങ്ങളാരും ഉത്തരവാദികളല്ല. കടപ്രശ്നം കിടക്കുന്നത് അമീബയെ പോലെ ഈ പിളരുന്ന കേരള കോൺഗ്രസ് പ്രസ്ഥാനമാണ് അവരുടെ രാഷ്ട്രീയം. ഞാൻ അതിന്റെ ഒരു ചെറിയ പശ്ചാത്തലം പറഞ്ഞില്ല. ഈ കേരള കോൺഗ്രസ് 1965 നോക്കുമ്പോൾ അവർക്ക് 23 MLA മാരുണ്ടായിരുന്നു. അന്ന് മുസ്ലിം ലീഗിന് 8-9 അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ, 6-3. അവിടെ നിന്ന് ഇവർ പിളരും തോറും മുസ്ലിം ലീഗിന്റെ ശക്തി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ലീഗുകാരനെ അല്ല, ഞാൻ അനാലിസിസ് പറയണം. ഇനിയിപ്പോ അതെടുത്ത് പറയണ്ട, കട്ട് ചെയ്തിട്ട്. ഇയാൾ ലീഗ് ഭയങ്കരമായിട്ട് കൂടിയിരുന്നു. അപ്പോ കൂടി വരുമ്പോൾ ഈ രണ്ടാം നമ്പർ കാറ് കേരളത്തിൽ അത് മാറി 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 വന്ന് അവസാനം ഇപ്പൊ നമ്മുടെ ആശാന്റെ കയ്യിലാണ് ഇരിക്കുന്നത്, നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയുടെ. അപ്പൊ മുസ്ലിം രാഷ്ട്രീയ ശക്തി കേരളത്തിൽ ഭയങ്കരമായിട്ട് വളരുകയും ക്രൈസ്തവ ശക്തി കുറയുകയും ചെയ്യുന്നത് ഒരു വിഷയമാണ്. അതാണ് ഈ ന്യൂ മറ്റേ എന്താണ് പറയാ, നമ്മുടെ ജനസംഖ്യയുടെ വിഷയമായിട്ട് ഇങ്ങനെ അടുത്ത ഇടക്കിടക്ക് എടുത്തിരുന്നത്, ജനസംഖ്യയുടെ വിഷയമാണ്. അസത്യമാണ്, ജനസംഖ്യ ക്രൈസ്തവ ജനസംഖ്യ കുറയുന്നുണ്ട്. അതിന് വേറെ ഒന്നുമില്ല, കാരണം ഏറ്റവും പുരോഗമനമായ ചിന്തകളുള്ള ഒരു സമുദായമാണ്, സയന്റിഫിക് ശാസ്ത്രീയമായിട്ടുള്ള ചിന്താഗതിയുള്ള ഒരു സമുദായമാണ് ക്രൈസ്തവ സഭ, ക്രൈസ്തവ സമുദായം. അപ്പൊ അവര് ഫാമിലി പ്ലാനിംഗ് ഒക്കെ നേരത്തെ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അവരുടെ ജനസംഖ്യ കുറഞ്ഞു, സത്യമാണ്. 1957 അവർ 22% ഉണ്ടായിരുന്നു, അവർ തായത് കുത്തനപ്പ 18-19 നിൽക്കുന്നു. മുസ്ലിം സമുദായം അന്ന് 19-20 ഉണ്ടായിരുന്നു, അത് കൂടി 27% എത്തി. ഇതൊക്കെ ഫാക്ട്സ് ആണ്, നമ്മൾ അംഗീകരിക്കുന്നു ഫാക്ട്സ് ആണ്. പക്ഷെ അതൊന്നും ഇന്നത്തെ കണ്ടക്സ്റ്റിൽ, ഇനിയിപ്പോ എല്ലാവർക്കും 2 കുട്ടികളും 3 കുട്ടികളാകുമ്പോൾ ഇതൊക്കെ സ്റ്റെബിലൈസ് ചെയ്യും എന്നുള്ളതാണ് എല്ലാ ശാസ്ത്രീയമായിട്ടുള്ള ഫോർകാസ്റ്റുകളും നമ്മൾ കാണുന്നത്. ഇപ്പൊ തന്നെ ഞാൻ നമ്മുടെ 1-2 ചർച്ചകളിൽ പങ്കെടുത്തു പോകുമ്പോൾ, ഞാനല്ല ഈ മതപരിവർത്തനത്തിന്റെ കണക്കുകൾ തന്നെ നമ്മുടെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ GV ഹരിയുടെയും മറ്റവരൊക്കെ ഗ്രൂപ്പിലുള്ള എന്താണ് സുജാ ഭാസ്കറും അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട്, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി മറിയം വന്നു, അവരും അതിന്റെ കണക്കുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കണക്കുകളനുസരിച്ചിട്ട് കേരളത്തിൽ ഇനി അതൊന്നും പോപ്പുലേഷനൊന്നും അതൊക്കെ സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കാൻ പോകുന്നു, യാതൊരു വ്യത്യാസവും പോപ്പുലേഷനിലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ അത് ഒരു വിഷയം രാഷ്ട്രീയം. പിന്നെ സാമ്പത്തികം ഉണ്ട് ഈ കാര്യത്തിൽ, കാരണം ഈ അടുത്ത കാലത്തായിട്ട് മറ്റു സമുദായങ്ങളും വളരെയേറെ, മറ്റത് ബേസിക്കലി ഈ കേരളത്തിന്റെ സമ്പത്ത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കേരള സ്റ്റഡി അനുസരിച്ചിട്ട് ഏറ്റവും ഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന സമുദായം എന്ന് പറയുന്നത് ക്രൈസ്തവ സമുദായം തന്നെയാണ്. അതിന് തർക്കമൊന്നുമില്ല, അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. അവരുടെ കഠിനാധ്വാനം കൊണ്ടാണ് അവരത് ഉണ്ടാക്കിയത്. MRF ആയാലും സിന്ധൈറ്റ് ആയാലും അല്ലെങ്കിൽ ജാലുക്കാസ് ആയാലും ഇതൊക്കെ അവർ വളരെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാക്കി, ആരും ആര് കള്ളത്തരത്തിൽ ഉണ്ടാക്കിയെന്നൊന്നും പറയുന്നില്ല. പക്ഷെ മറ്റു സമുദായങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ളത് ചിലർക്ക്
എങ്കിലും ഒരു തോന്നലുണ്ട് ഇത് എന്തോ മറ്റുള്ളവർ എന്തോ ഇതെല്ലാം അടിച്ചു വാങ്ങി വിഴുങ്ങി കൊണ്ടുപോകാൻ പോണ എന്നുള്ളത് അതൊന്നുമല്ല അവര് കച്ചവടക്കാരാണപ്പ അത് യൂസഫ് അലി ആയാലും രവി പിള്ളയായാലും മനസ്സിലെ സണ്ണി ടയോട്ട സണ്ണി കുവൈറ്റിൽ ആയാലും വർക്കി ആയാലും ദുബായിൽ എല്ലാവരും ഉണ്ടല്ലോ ഞാനിപ്പോ പേരുള്ള ഒറ്റയടിക്ക് പറഞ്ഞു തന്നില്ലേ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ടല്ലോ മേനോൻ ആയാലും അപ്പൊ എല്ലാ വിഭാഗത്തിലുള്ള പെട്ട ആൾക്കാരെ ഗൾഫിൽ പോയിട്ട് അവരൊക്കെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അഞ്ചാറ് പേരുടെ കയ്യിലാണല്ലോ പണം കൂടുതൽ കിടക്കുന്നത് അപ്പോൾ അതിലൊന്നും ഒരു ഇത് ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള ചില ഫാക്ടേഴ്സ് അതായത് പെട്ടെന്ന് ഒരു 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 ഇത് വരുന്നു എഡ്യൂക്കേഷൻ രംഗത്ത് ഭയങ്കരമായിട്ട് ഒരു കയറി വരുന്നു അപ്പൊ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നുള്ള തോന്നലുകളൊക്കെ ആവാം ഞാൻ ആണെന്നൊന്നും പറയുന്നില്ല പക്ഷെ അതിന്റെ ബേസിക് സൈക്കോളജിക്കൽ ആസ്പെക്ട് ആണ് ഞാൻ ഈ പറയുന്നത് ഇനി ഇനി എത്രയധികം മതി ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കഥ നിർത്തുകയാണ് ശരി ഞാൻ 100 കഥ പറയാം പക്ഷേ ഇവരിപ്പോ പ്രൊപ്പാഗൻഡ നടത്തുന്നത് ഞാനൊരു പ്രസംഗം നടത്തി എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം അതൊരു പ്രസംഗമോ ഒന്നുമല്ല ഒരു സെമിനാറിൽ എന്നെ വിളിക്കുന്നു കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിം വോട്ട് ഇലക്ഷൻ മുമ്പാണ് എങ്ങനെ ആയിരിക്കും എങ്ങനെ ആകണം ഇതാണ് ചർച്ച അപ്പൊ ഞാൻ എന്താ പറയണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കണമാതിരി നിങ്ങളിവിടെ ഒരുമിച്ച് നിന്ന് കൂടി നിന്നിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല കാരണം ആകെ 15 ഇതിന്റെ ഒറിജിനൽ പോർഷൻ നിങ്ങൾ കേൾക്കാത്തതിനെ കൊണ്ട ആകെ 14 കോൺസ്റ്റിറ്റ്യൻസിയിലെ 15 കോൺസ്റ്റിറ്റ്യൻസിയിലെ മുസ്ലിമുകൾ ഉള്ളൂ അവർക്ക് ഒരു ഭൂരിപക്ഷം ഒന്നും കിട്ടാൻ പോണില്ല അപ്പൊ അവര് സെക്കുലർ പാർട്ടികളുടെ കൂടെ ചേർന്ന് നിന്നാൽ അപ്പൊ അപ്പുറത്ത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അവർക്ക് ഒരു സീറ്റ് പോലും കൊടുക്കുന്നില്ല ഒരു MLA ഇല്ല MP ഇല്ല മന്ത്രി ഇല്ല അപ്പോ ഞാനൊരു ഒരു ഒരു അനാലിസിസ് നടത്തിയിട്ട് പറയുന്നത് നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെക്കുലർ പാർട്ടികളായിട്ട് നിൽക്കൂ കേരളത്തിലെ CPM കോൺഗ്രസ് തമിഴ്നാട് അതാണല്ലോ കേട്ടാൽ അറിയാമോ DMKയുടെ കൂടെ TDPയുടെ കൂടെ SPയുടെ കൂടെ BSPയുടെ കൂടെ RJDയുടെ കൂടെ അങ്ങനെ ഞാൻ കണക്ക് പറഞ്ഞു ഇത്ര മുസ്ലിം ശതമാനം ഉണ്ട് ഇത്ര ഇതുണ്ട് അതിലിപ്പോ എന്താ കാര്യമുള്ളത് ഒരു അനാലിസിസ് മാത്രമല്ല ഫസൽ ഗഫൂർ പ്രഭാഷണം നടത്തിയിട്ടാണ് ഇന്ത്യ വേണം പിന്നെ നിങ്ങൾ അംഗീകരിക്കണം ഇന്ത്യയിൽ അനിഷേധ്യനായിട്ടുള്ള മുസ്ലിം നേതാവ് ഫസൽ ഗഫൂർ ആണെന്നും അദ്ദേഹം എവിടെന്നെങ്കിലും ഒരു പ്രഭാഷണം നടത്തിയാലും മുസ്ലിമുകളൊക്കെ അതിനനുസരിച്ച് വോട്ട് ചെയ്യും നിങ്ങൾ അംഗീകരിക്കണം ഞാൻ ഹാപ്പിയാണ് അങ്ങനെയല്ല അതിന്റെ കൂടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പരിപാടിയുടെ മറ്റൊരു പരിപാടിയുടെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഇത് ഫസൽ ഗഫൂർ എന്തോ ഒരു കാര്യമായിട്ടുള്ള ഈ സംഭവം എന്തോ അഴിച്ചു വിടുന്നതെന്നാണ് ഇവർ പറയുന്നത് 12 കൊല്ലം കണ്ടാൽ തന്നെ ഞാൻ ചെറിയ പയ്യനായിട്ട് ഇരിക്കുന്നത് പലരും പറഞ്ഞു എനിക്ക് വലുതായിരുന്നു വയസ്സ് വെക്കുന്നില്ല മമ്മൂട്ടിയുടെ മാതിരിയാണ് ഞാൻ എന്നൊക്കെ പറയാനുണ്ട് കുഴപ്പമില്ല ഇവരതാ പറയുന്നത് അല്ലേ അത് അയാൾ തന്നെയാണ് അയാൾ അത് തന്നെ ഞാൻ മമ്മൂട്ടിയാണ് അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ അപ്പൊ അപ്പോ അത് ഇവര് ഭയങ്കര ഇഷ്യൂ ആയിട്ട് കട്ട് ചെയ്ത് വീസാക്കി അങ്ങോട്ട് അയച്ച് ഇങ്ങോട്ട് അയച്ച് ഇയാൾ വർഗീയ നാഷണൽ മീഡിയയിൽ വരെ അയക്കുന്നത് നമുക്ക് എന്താ ഇപ്പൊ നാഷണൽ മീഡിയയിൽ അയച്ചാൽ ഞങ്ങൾക്ക് നമ്മുടെ ചുക്കൊന്നും ഉപയോഗിക്കാൻ പോണില്ല MESലൊന്നും സംഭവിക്കും MESലൊന്നും സംഭവിക്കാൻ പോണ MESന് അനിശ്ചേദ്യ നേതാവാണ് ഞാൻ 22 കൊല്ലമായിട്ട് ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് വളരെ ചെറുപ്പത്തിൽ ഞാൻ MESന്റെ ലീഡറായതാണ് വളരെ വളരെ ചെറുപ്പത്തിൽ 40കളിലാണ് ഞാൻ അവിടെ ലീഡറായി ഞാൻ ഇപ്പോഴും തുടരുകയാണ് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നിൽക്കട്ടെ അപ്പൊ ഇതാ ഇതാണ് അപ്പോ ഒരു ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ തന്നെ ഞാനിവിടെ നോക്കട്ടെ ആരെക്കൂടെ ഇരിക്കുന്നുണ്ടെന്ന് നമ്മുടെ ഓഡിയൻസിൽ ഇരിക്കുന്ന ആൾക്കാരെ നോക്കിയാൽ ഞാൻ അറിയുന്ന ആൾക്കാരെ പറയും ഇപ്പൊ GV ഹരി വരണ ഉണ്ട് അല്ലേ അതേമാതിരി തന്നെ നമ്മുടെ പല ക്രിസ്റ്റഫറിനടക്കം കാണാറുണ്ട് അല്ലേ ജിതിൻ രാജ് വന്നിട്ടുണ്ട് ഇപ്പോ ഇവരൊക്കെ തന്നെ പല ചർച്ചക്കും പിടിക്കും ആസാമിൽ എന്ത് സംഭവിക്കുന്നു ഞാൻ പറയുന്നു ആസാമിൽ എന്ത് സംഭവിക്കുന്നു ഞാൻ പറയണം അവിടെ നടക്കുന്നത് അവിടെ 34% മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട് അവരങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഞാൻ പറയും അവർ ചിലപ്പോൾ ഇങ്ങനെ വോട്ട് ചെയ്യും അങ്ങനെ വോട്ട് ചെയ്യും ഇന്നലെ വിളിച്ചിരിക്കുന്നു കോൺഗ്രസ്സിൽ മേവാനിയും എന്താണ് പറയാ കന്നയ്യ കുമാറും പോയാലെന്ത് അല്ല വന്നാൽ എന്ത് സംഭവിക്കും ആ രണ്ടുപേരും എന്റെ സുഹൃത്തുക്കളാണ് അല്ലേ അപ്പൊ ഞാനതിന്റെ പല രംഗങ്ങളിലും ബന്ധപ്പെടുന്ന ആൾക്കാർ രണ്ടുപേരും അപ്പോ ഞാൻ പറയുന്നത് ഇങ്ങനെ നടക്കുന്നു കാണുന്നു അതിന്റെ അർത്ഥം എന്താ അപ്പൊ ഞാൻ പറഞ്ഞാണ് അവര് കേൾക്കുന്നത് അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം ഉണ്ടാക്കും രണ്ടാമത്തെ കാര്യം പിന്നെ ഈ അസ്ത്രം ഇവരിപ്പോ എനിക്കൊരു പേരിട്ടിട്ടുണ്ട് അസ്ത്രം ഗഫൂർ എന്ന് ഞാനത് സ്വാഗതം ചെയ്യുന്നു എന്തുകൊണ്ടാണെന്ന് അറിയോ അമ്പ് ഗഫൂർ എന്ന് പേരിടുകയാണെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടായേനെ കാരണം അത് അമ്പും വില്ലും ചെറിയ അസ്ത്രം എന്ന് പറഞ്ഞാൽ ദിവ്യമായിട്ടുള്ള സംഭവമാണെന്ന് അവർക്ക് അറിയൂല എന്തപ്പോ ഞാൻ ചെയ്യാം അവര് പഠിക്കാത്തതിനെ കൊണ്ട് ഞാനത് സ്വീകരിക്കുന്നു എന്നറിയോ അസ്ത്രങ്ങളുടെ പേര് കേട്ടുള്ളൂ പശുപദാസ്ത്രം ആഗ്നേയാസ്ത്രം ഏകപുരുഷകാതിനി ബ്രഹ്മാസ്ത്രം ബ്രഹ്മശിരസ് ഇതൊക്കെ ദൈവികമായിട്ട് നൽകിയിട്ടുള്ളതാണ് കർണന്റെ കയ്യിൽ അശ്വത്ഥാമാവിന്റെ കയ്യിൽ അശ്വത്ഥാമാവിന് അസ്ത്രം വിടാൻ അറിയാം തിരിച്ചെടുക്കാൻ അറിയില്ല മനസ്സിലായി അങ്ങനെ അസ്ത്രങ്ങൾ ഫസൽ ഗഫൂറിനും അങ്ങനത്തെ ഒരു അസ്ത്രം നിങ്ങൾ നൽകിയാൽ ഞാൻ വളരെ ഹാപ്പിയാണ് ആ പേര് ഞാൻ സ്വീകരിക്കുന്നു അത് എങ്ങനെ വരുന്നതെന്ന് അറിയാം CPMന്റെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുമ്പോൾ ഒരു മീഡിയക്കാരൻ വന്ന് എന്നോട് ചോദിക്കുന്നു അല്ല ഇത് കോടതിയിൽ തെറിച്ചു പോയാൽ എന്ത് സംഭവിക്കും അപ്പൊ ഞാൻ എടുത്ത് ചോദിക്കുന്ന എന്താ പറയണ്ട് അതിന് അവനായാൽ ഇനിയും ഒരുപാട് അസ്ത്രം ബാക്കിയുണ്ട് അത് മലയാളത്തിലൊരു പ്രയോഗമല്ലേ മലയാള ഭാഷ അറിയാത്ത യുവമാരോട് ഞാൻ എന്താ പറയാനാ
അതിനർത്ഥം ഞാൻ എന്തോ ബോംബ് പൊട്ടിക്കാമോ, ഉടനെ ഒരു സമരം നടത്തുന്നു, പോലീസ് വെച്ച് കമ്മീഷണർക്ക് കൊണ്ടുപോയിട്ട് ഇത് കൊടുക്കുന്നു, എന്ത് പെറ്റീഷൻ കൊടുക്കുന്നു, എന്ത് ഇവിടുന്ന് പെറ്റീഷൻ കൊടുത്ത എന്നെ അങ്ങോട്ട് ഊതിയിടുക, അതൊന്നുമില്ല, പെറ്റീഷൻ കൊടുക്കുന്നു, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഞാൻ ഒരു സിനിമാ പ്രേമിയാണ്, നിങ്ങൾ ബോണ്ടിന്റെ കഥ പറഞ്ഞു കേട്ടല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ സിനിമാ ശൈലിയിൽ ഇങ്ങനെ പറഞ്ഞാൽ അതിന് ഒരുപാട് അസ്ത്രങ്ങളുണ്ട്. ഓർഡർ ഓഫ് അസ്ത്രം അസ്ത്രം ഗഫൂർ എന്ന് പറയുന്നത് എന്റെ കാറിന്റെ വളരെ ഒട്ടിച്ചിട്ടുണ്ട്, വലിയ അസ്ത്രത്തിന്റെ ഒരു ഇത് സിമ്പിള് കിടക്കട്ടെ എന്ന്. ഞാനും ഒരു അസ്ത്രമായിട്ടാണ് കേട്ടെ, അശ്വത്ഥാമാവിന്റെ മാതിരി ചിരഞ്ജീവിയായിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ആ നിലക്ക് ഇത് വെറുതെ ഒരുപാട് കഥകൾ ഉണ്ടാക്കുക, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഫസൽ ഗഫൂർ അത് പറഞ്ഞു ഇത് പറഞ്ഞു. ഫസൽ ഗഫൂർ ഇപ്പൊ തന്നെ ഒരു പ്രഭാഷണം നിങ്ങൾ ആലോചിക്കുക, എത്ര സുഖമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരു മണിക്കൂർ അരമണിക്കൂർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, കാര്യം 100 കാര്യം പറയും. ഹിന്ദു മതത്തിൽ നിന്ന് പറയും, ക്രൈസ്തവ മതത്തിൽ നിന്ന് പറയും, എന്റെ ശൈലി അതാണ്, ഒരു വാക്ക് പോലും ഞാൻ നോക്കിയിട്ടല്ല പറയുന്നത്. അപ്പോ വെറുതെ ഫസൽ ഗഫൂർ അത് ചെയ്യാൻ പോകുന്നു, ഫസൽ ഗഫൂർ ഇത് ചെയ്യാൻ പോകുന്നു, ഫസൽ ഗഫൂർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഫസൽ ഗഫൂർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി CIA എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന ഒരു സമരം. ആ സമരത്തില് ഞാൻ CPM വേദിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്, അല്ല പോപ്പുലർ ഫ്രണ്ട് വേദിയിൽ നിന്നല്ല ഇറങ്ങി വരുന്നത്, CPM വേദിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ഇത്ര പറയണുള്ളൂ, അതിലപ്പുറത്തായിട്ടൊന്നും ഒരു കാര്യം നടക്കുന്നില്ല. എന്റെ BJP സുഹൃത്തുക്കൾ തന്നെ പലരും വിളിച്ചിട്ട് പറയും, ഡോക്ടറെ ഇവര് ബഹളം ഉണ്ടാക്കണ്ടല്ലോ, എന്താ ഡോക്ടർ ചോദിച്ചു, ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ലല്ലോ, ഞാനായിട്ട് വളരെ ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്, BJP വളരെയായിട്ട് നല്ല അടുപ്പമുണ്ട് എനിക്ക് പേഴ്സണലായിട്ട്, ഇതിന് മുമ്പ് കോൾ ഉണ്ടായ അടുപ്പമുണ്ട്, ശ്രീധരൻപിള്ള കോഴിക്കോട് നിന്നല്ലേ, കൃഷ്ണദാസ് ഞാനായിട്ട് നല്ല അടുപ്പുണ്ട്, ഒരുപാട് പേര് ഞാനായിട്ട് അടുപ്പുണ്ട്, അത് പേഴ്സണൽ ആയിട്ടുള്ള ബന്ധങ്ങളാണ്. അപ്പൊ ആ നിലക്ക് ഈ അസ്ത്രം എന്ന് പറഞ്ഞ നടക്കുന്നു. അങ്ങനെ ഇവര് പലതും ഞാൻ എന്തെങ്കിലും പറഞ്ഞതിന്റെ ഇപ്പൊ ഇപ്പൊ തന്നെ എന്നോട് ഒരാൾ പറഞ്ഞ കഴിഞ്ഞ ചർച്ച പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നോട്ട് ചെയ്താൽ ഞങ്ങളെ മലപ്പുറം ഭാഷ പറഞ്ഞ് എന്ത് തേങ്ങ ഇവിടെ നടക്കാൻ പോകുന്നു, നോട്ട് ചെയ്തോ, എന്നിട്ട് അത് കട്ട് ചെയ്തിടാൻ വേണ്ടിയിട്ടാ, അങ്ങോട്ടും കട്ട് ചെയ്തിട്ടോ, ഇവിടെ അങ്ങോട്ട് ആകാശം ഇടിഞ്ഞു ഒളിഞ്ഞു വീഴോ, ഒരു ചുക്ക് ഇവിടെ നടക്കൂല, ഇന്ത്യ ജനാധിപത്യമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്, അതിൽ ആരെയൊന്നും ആർക്കും ചെയ്യാനൊന്നും പറ്റൂല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മറുവഴികൾ മറ്റൊരിടത്തുണ്ടാവുമല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ വെറുതെ ഞാനത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ അടുത്ത് അവതരിപ്പിച്ചു. ഇപ്പൊ എന്റെ MES തന്നെ നിറയെ ഓഡിയൻസിലുണ്ട്, അവരെല്ലാം ഇത് തെളിവല്ലേ നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്, മനസ്സിലായ? മാത്രമല്ല ഇന്നിപ്പോ ഈ കണ്ടിട്ടുള്ള ഓഡിയൻസ് എന്ന് തന്നെ മനസ്സിലാക്കാൻ ഒരു കാര്യമുണ്ടെന്ന്, ഇതൊരു കാര്യമായിട്ടുള്ള ആൾക്കാർ എടുത്തിട്ടുണ്ട്, ഇതൊരു ചർച്ചയാണ്, മനസ്സിലായല്ലേ? കേരളത്തിലെ ഏറ്റവും എന്താ പറയാ ഒരു എന്താ പറയണ സെക്കുലർ ആയിട്ടുള്ള ഒരാളെ കരിവേര് വരുത്തേക്കാനായിട്ടുള്ള പ്രവൃത്തി നടക്കുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇനി വേറെ കാര്യം ഞാൻ പറയട്ടെ, ഇപ്പൊ നിരീശ്വരവാദികളുടെ ഗ്രൂപ്പ് ഉണ്ട്, അനിലിന്റെ അടുത്ത സുഹൃത്താണല്ലോ, മനസ്സിലായല്ലേ? ഞാനായിട്ട് എടുത്തക്കാൻ അത് അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റ് ഞാൻ കേൾക്കുന്നു, നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല, ഞാൻ അവരുടെ പരിപാടിക്ക് ഞാൻ പോകാറുണ്ട്, മനസ്സിലായല്ലേ? ഞാൻ സനൽ എടമുറുക്കിന്റെ ഒരു പരിപാടിക്ക് പോയിട്ട് ജീസസ് ക്രൈസ്റ്റ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയല്ല എന്ന് അദ്ദേഹം വാദിക്കുന്നു, ഞാൻ ആണെന്ന് പറഞ്ഞു വാദിക്കുന്നു, ജീസസ് ക്രൈസ്റ്റ് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്ന വ്യക്തിയാണെന്ന് ഞാൻ വാദിക്കുന്നു, ദൈവപുത്രനാണോ അല്ലേ എന്നുള്ളത് ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയല്ല, ക്രൈസ്തവ വിശ്വാസം അങ്ങനെയാണ്, അത്രേ ഉള്ളൂ. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരിക്കൽ കൂടെ പറയാണ്, ഞാൻ പിന്നെ വേറെ കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം, എത്രയോ സമുദായത്തിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരുണ്ട്, ആരെങ്കിലും എന്റെ മാതിരി ഒന്ന് നിങ്ങൾ പറഞ്ഞൊക്കെ കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുവോ? ഞാൻ റെഡിയാണല്ലോ എല്ലാ ഡിബേറ്റിനും, എനിക്കിത് വരാതിരുന്നാൽ പോലെ, നിങ്ങൾ വിളിച്ചു നോക്കുക, ആരെങ്കിലും വരുമെന്നുള്ളത്, ആരും വരില്ല, ഞാൻ മാത്രമേ വരണുള്ളൂ, എന്താ പറയുക, ഞാൻ പൊതുവെ വരണ വേറൊന്നുമില്ല, ജനങ്ങളുടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ, അവരെന്തൊക്കെ മനസ്സിലാക്കുന്നു, അവർ എന്ത് വിവരമുണ്ട് അവർക്ക്, മനസ്സിലായില്ലേ, അവരുടെ സമീപനങ്ങൾ എന്താണ് എന്നുള്ള, അല്ലാതെ വർഗീയതക്കല്ല ഞാൻ എല്ലാ കാര്യം. നാളെ നിങ്ങൾ വിളിച്ച് ജെയിംസ് ബോണ്ടിനെ പറ്റിയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ ഒരു പൊതുവേ തന്നെ ജനങ്ങളോട് ഒട്ടി നിൽക്കുന്ന ഒരു വ്യക്തിയും ജനകീയമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായ MES പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളായിട്ടുള്ള നിരന്തര സംവാദങ്ങൾ വേണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ഏത് വിഭാഗമായിട്ടായാലും ആ സംവാദങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ ക്രൈസ്തവ വിഭാഗത്തിനെ പറ്റി പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പത്രിയാർക്കിസിനെ പോയി കണ്ടിരുന്നല്ലോ, പത്രിയാർക്കിസ് അറബിയിലാണ് സംസാരിക്കുന്നു, മൂപ്പരെ പോയി കണ്ട്, മൂപ്പരക്ക് വലിയ പരാതികളുണ്ട് കേരളത്തിലെ പ്രശ്നങ്ങളെ പറ്റിയിട്ട്. അപ്പൊ അദ്ദേഹമായിട്ട് സംസാരിച്ചു, കൂടെ ഉള്ളവരായിരുന്നു നമ്മുടെ ജേക്കോബൈറ്റ് സഭയിലെ ആൾക്കാർ എന്റെ കൂടെ ഉണ്ടായിരുന്നു, അവർ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞായിരുന്നു പത്രികാർക്കിസ് എന്തൊക്കെയാ പറയുന്നുള്ള. അപ്പൊ അങ്ങനെ വിവിധമായിട്ടുള്ള ഇതുള്ള ഒരു ഒരു കാഴ്ചപ്പാടാണ് എൻ്റെത്. അപ്പൊ ആ നിലക്ക് ഇത് വരാനാവശ്യമായിട്ടുള്ള ഒരു വിവാദമാണ്, ഇതിൽ യാതൊരു കാര്യമില്ല, ഈ വിവാദം നമുക്കിവിടെ നിർത്തുന്നതാണ് നല്ലത്. മറ്റത് ആശയപരമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്ക് നമുക്ക് പോവാ, ഒരു പ്രശ്നവുമില്ല, മനസ്സിലായില്ലേ? അത് സംഘപരിവാറായിട്ടായാലും നമുക്ക് ഏറ്റുമുട്ടാം, കുഴപ്പമൊന്നുമില്ല, അവര് പറയുന്നതിൽ ചിലപ്പോൾ കാര്യങ്ങളുണ്ടാവും, അത് കേൾക്കാം നമുക്ക്, ക്രൈസ്തവ സഭകൾ പറയുന്നതിൽ കാര്യമുണ്ടാവും, അതും കേൾക്കാം നമുക്ക്, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ നിലപാടുകൾ ഞങ്ങളുടെ സംഘടന തീരുമാനിക്കുന്ന അനുസരിച്ചിട്ടേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയൻ. താങ്ക് യു സാർ. ശ്രീ ഫസൽ ഗഫൂറിന്റെ വാദങ്ങളോട് പ്രതികരിക്കുന്നതിന് അനിൽ കൊടിത്തോട്ടത്തെ ക്ഷണിക്കുകയാണ്. അതിനു മുമ്പായിട്ട് നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന,
ഈ കോലായി എന്ന ക്ലബ്ബ് ഇതുവരെ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ദയവായി ആ ക്ലബ്ബ് ഒന്ന് ഫോളോ ചെയ്യണം. അങ്ങനെ ഫോളോ ചെയ്താൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോലായിയെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കോലായികൾ 10-16 കോലായികളുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കോലായികൾ ഉണ്ടാക്കി ഞങ്ങളെ തകർക്കാൻ നടത്തുന്ന നിരവധി ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 10-16 കോലായികൾ ക്ലബ് ഹൗസിൽ കാണാൻ പറ്റും. പക്ഷേ 12.2K ഫോളോവേഴ്സ് ഉള്ള ക്ലബ് ഹൗസിലെ ഏറ്റവും പോപ്പുലർ ക്ലബ്ബുകളിൽ ഒന്നായ കോലായിയെ പ്രത്യേകം തിരഞ്ഞു പിടിച്ച് ഫോളോ ചെയ്യേണ്ടതാണ്. അതുപോലെ കോലായിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ കോലായി ക്ലബ് ഹൗസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ അനിൽക്കുട്ടിത്തോട്ടത്തിന് ഫസൽ ഗഫൂറിൻ്റെ വാദങ്ങളോട് പ്രതികരിക്കാൻ ക്ഷണിക്കുന്നു. സാർ പറയാം. അനിൽ സാർ കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ആദരണീയനായ ഡോക്ടർ ഫസൽ ഗഫൂർ, ചർച്ച മോഡറേറ്റ് ചെയ്യുന്ന സത്താർബായി ചിന്നാട്ടി, അതുപോലെ സുഹൃത്തുക്കൾ ആലങ്ങാടൻ, നൈറ്റ്സ്, കൃഷ്ണകുമാർ, കുഞ്ഞ, നസീർ, സിസ്റ്റേഴ്സ് പ്രിജു, അമ്മു, മറിയം, എൻ്റെ ആലങ്ങാട് കുഞ്ഞ, എല്ലാവർക്കും നന്ദി. സാം, ഞാൻ ആമുഖമായിട്ട് ഡോക്ടർ ഫസൽ ഗഫൂറിൻ്റെ ഒരു പഴയകാല പത്രസമ്മേളനം ഓർക്കുന്നു. അദ്ദേഹം അതിവിടെ പറഞ്ഞു കഴിഞ്ഞു. പി എ മുഹമ്മദ് കമ്മിറ്റി നിശ്ചയിച്ച ഫീസും പിന്നെ കോടതി വ്യവഹാരങ്ങളും ഒക്കെ നടക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ നിലപാട് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് സർക്കാരുകൾക്ക് തലവേദന വരാത്ത ഒരു നിലപാടോടെ അദ്ദേഹം MESന്റെ സ്ഥാപനങ്ങളിൽ നൽകിയ ഉദാരമായ പ്രവേശനാനുമതി അദ്ദേഹം അത് അഭിമാനത്തോടെയാണ് അന്ന് അവതരിപ്പിച്ചത്. ഏറെക്കുറെ അവരന്ന് പൊതുസമൂഹത്തിൽ ഒറ്റപ്പെട്ടുവെങ്കിലും എടുത്ത ഒരു തീരുമാനത്തോടൊപ്പം നിന്നത്, ആശ്വാസപ്രദമായ ഒരു തീരുമാനത്തോടൊപ്പം നിന്നത് ഞാൻ അന്ന് വിലയിരുത്തിയിട്ടുള്ള ആളാണ്. മാത്രമല്ല ആദ്യമായിട്ടാണ് ഈ ചർച്ചിന് വേണ്ടത്ര സ്ഥാപനങ്ങളില്ല എന്നും, ചർച്ചിന് മുമ്പുണ്ടായിരുന്ന ആധിപത്യം വിദ്യാഭ്യാസ മേഖലയിൽ ഇല്ലെന്നും, ആ സ്ഥാനത്ത് MES അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നും, വളരെ നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഒക്കെ അറിയും. അതിൽ സന്തോഷമേ തോന്നിയുള്ളൂ. അത് ഇപ്പോഴും അത് വീണ്ടും ആവർത്തിച്ചു. അതിനോട് യോജിപ്പാണുള്ളത്. അത്തരം ഒരു പ്രശ്നത്തെയല്ല ഞാനിവിടെ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലങ്ങളെക്കുറിച്ച് കേട്ടു. അദ്ദേഹത്തിന് ക്രിസ്ത്യൻസുമായിട്ട് ബന്ധമുണ്ട്, മറ്റ് ഇതര സമൂഹങ്ങളുമൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട്. അതൊക്കെ വസ്തുതാപരമായിരിക്കണം, അതിലും എനിക്ക് അഭിപ്രായത്തില്ല. എനിക്ക് അങ്ങനെയുള്ള ഫസൽ ഗഫൂറിനെ തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ സാഗൂതം വീക്ഷിക്കുന്ന ആളാണ്. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ശൈലി അല്ലെങ്കിൽ ഈ ആഖ്യാന ശൈലി എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. ഞാൻ പറയാറുണ്ട്, ഞാൻ വിമർശിക്കുന്ന മുജാഹിദ് ബാലുശ്ശേരിയുടെ ശൈലി പോലും എനിക്കിഷ്ടമാണ്. വളരെ മനോഹരമായ ആ പ്രഭാഷണ രീതി. രണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന ഊർജ്ജസ്വലത, അദ്ദേഹവും അത് പറയുന്നുണ്ട്. നന്ദി. എനിക്കിതൊന്നും ഒരു തർക്ക വിഷയമല്ല. എൻ്റെ പ്രശ്നങ്ങളിൽ ഈ വിഷയങ്ങളൊന്നും വരുന്നില്ല. ചർച്ചിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുറയുന്നതോ കൂടുന്നതോ എൻ്റെ പ്രശ്നമല്ല, അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. കാരണം അതൊക്കെ കാലത്തിൻ്റെ ആവശ്യമാണ്. ഒരു കാലത്ത് ഡൗൺ റോഡൻ ആയി കിടന്ന ആളുകൾ ചരിത്രപരമായിട്ട് പിന്നീട് തിരിച്ചു വരണം. ആധിപത്യം കയ്യിലുള്ള ആളുകൾ അതിൽ നിന്ന് വീതം വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങുകയോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് പോവുകയോ ചെയ്യുന്നതൊക്കെ ശാസ്ത്രമാണ്, പ്രകൃതി നിയമമാണ്. അതിനെയൊന്നും ലംഘിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ തന്നെ വരണം. കാരണം ഒരു ഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കാവസ്ഥയിലോ മറ്റു നിലയിലോ ഒക്കെ നിന്ന സമൂഹങ്ങളായിരുന്നു ക്രൈസ്തവർ. ക്രൈസ്തവർ ആംഗ്ലിക്കൻ മിഷണറിമാരുടെ വരവോടുകൂടിയാണ് വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ശ്രദ്ധേയമായിട്ട് മാറുന്നത്. അതിൻ്റെ അനന്തരഫലം ഉപയോഗിച്ചാണ്. അപ്പോഴും മറ്റ് കമ്മ്യൂണിറ്റികൾ വളരെ പുറയിലാണ്. അത് NSSന്റെ ഒക്കെ ആവിർഭാവം, അതിനുശേഷം MES പോലെയുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. ഞാൻ MESനെ നവോത്ഥാന പ്രസ്ഥാനം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് അത് എല്ലാ സമൂഹവും പരിവർത്തനം ചെയ്യപ്പെടേണ്ടതാണ്. വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യ രംഗത്തും ഒക്കെ വളരേണ്ടവരാണ്. അതിലൊന്നും പ്രശ്നമില്ല. അങ്ങനെ അല്ല എങ്കിൽ നമ്മുടെ വിഭവങ്ങൾ ചിലയിടത്തേക്ക് മാത്രം ശേഖരിക്കപ്പെടും. അത് നീതിയല്ല. അപ്പോൾ നമ്മുടെ പ്രശ്നം ഇത്തരത്തിലുള്ളതല്ല. അത് നാളെയും ഡോക്ടർ ഫസൽ ഗഫൂറോ ഈ രാജ്യത്തിലെ മുസ്ലിം സഹോദരന്മാരോ മറ്റേതെങ്കിലും ഹൈന്ദവ സംഘടനകളോ ഇങ്ങനെ സമത്വത്തിന് വേണ്ടിയുള്ള ശബ്ദങ്ങൾക്കൊപ്പം നമ്മൾ ഉണ്ടാകണം. അത് പൊതുജന മനസ്സിലെ അവിടെയാണ്. പൗരോഹിത്യം അതിനെവിടെതിരെ നിന്നാലും അത് ഇസ്ലാമിൻ്റെതായിരുന്നാലും, ഇസ്ലാമിന് ഡയറക്റ്റ് പൗരോഹിത്യം ഇല്ല, പക്ഷേ അവർക്ക് ഒരു സമൂഹം എന്ന നിലയിൽ നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരെ എതിർത്താലും മറ്റേതൊരു സമൂഹം എതിർത്താലും നമുക്ക് മനുഷ്യ മനസാക്ഷിക്കൊപ്പം നിൽക്കണമെന്ന ചിന്തയിൽ എനിക്ക് മാറ്റമൊന്നുമില്ല. അതൊന്നും ഇവിടെ തർക്ക വിഷയമല്ല, ഒരിക്കലും തർക്ക വിഷയമല്ല. അപ്പോൾ എന്താണ് പ്രശ്നം? അടുത്തൊന്ന്, ഞാൻ ഈ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന ആളല്ല. പറഞ്ഞിട്ടുള്ള ആരോപണം ഉണ്ട്, അതുകൂടെ പറയാം.
അത്രോ മിസൈലോ, ഞാനിതൊക്കെ ആദ്യം കേൾക്കുന്ന ആളാണ് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെയുള്ള വാദങ്ങൾ. അത്തരത്തിലൊരു പേരിട്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിനോടോ അതിൻ്റെ ഒന്നും ഞാൻ അങ്ങനെ ഉണ്ടായിട്ടില്ല, എന്നും പറഞ്ഞിട്ടില്ല. ആ രൂപേണ സംസാരിക്കാനും ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ, പഠനങ്ങളെ, അഭിപ്രായം പറയാനുള്ള അദ്ദേഹം ഇപ്പോൾ തന്നെ പറഞ്ഞ ആ താല്പര്യങ്ങളെ, അതൊക്കെ ബഹുമാനിക്കുന്നു, നല്ല കാര്യം. പക്ഷെ നമ്മുടെ പ്രശ്നം എവിടെയായിരുന്നു? ആ പ്രശ്നത്തെ വീണ്ടും വണ്ണം ഫസൽ ഗഫൂർ സാറ അഡ്രസ്സ് ചെയ്തിട്ടേ ഇല്ല. അത് ഭംഗ്യന്തരേണ ഒന്ന് പറഞ്ഞുപോയി എന്നതൊഴിച്ചാൽ പ്രധാന കാര്യത്തിലേക്ക് വന്നില്ല. അദ്ദേഹം അവിടെ എന്തുകൊണ്ട് സ്ട്രെസ് ചെയ്തില്ല എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ വരുന്നു. ഒപ്പം തന്നെ പറയാം, അദ്ദേഹം ചർച്ചകളിൽ വരുന്ന ഘട്ടങ്ങളിലെല്ലാം ചർച്ചകളിൽ അദ്ദേഹം തന്നെ ഇപ്പോൾ അവകാശപ്പെട്ടതുപോലെ അദ്ദേഹം ഡോമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ആധിപത്യം പുലർത്തി ചർച്ചകളിൽ ഇടപെടുന്ന ആളായിട്ടാണ് ഞാൻ കണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാപ്തിയും കഴിവും ഒക്കെയാണ്. അതുപോലെ ഞാൻ കണ്ടൊരാൾ നമ്മുടെ സി എം പിയുടെ സഹ ജോണാണ്. ഇങ്ങനെ പറയുന്ന കാര്യം സ്ഥിരീകരിച്ച് പറഞ്ഞ് ഉറപ്പിക്കാനുള്ള, അതും വാക്കുകൾ കൊണ്ടല്ല, ഡേറ്റ നിരത്തി തന്നെ. ഈ ചാമക്കാലയൊക്കെ വന്ന വലിയ ശല്യമാണ്. അങ്ങനെയൊക്കെ ഉള്ള ആളുകളുടെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. അവർ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ആളുകളാണ്, പക്വത കാണിക്കാറില്ല. എന്നാലും കാര്യങ്ങൾ പറയുന്നു, സ്ഥാപിച്ചെടുക്കുന്നു. അങ്ങനെ വളരെ ഭംഗിയായി തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാനുള്ള ആ രീതി കാട്ടുന്ന ഫസൽ ഗഫൂർ സാറ് ഏറ്റവും പരിക്ഷീണനായി ഞാൻ കണ്ടത് ഏഷ്യാനെറ്റിലെ ബിനുവിൻ്റെ മുമ്പിലാണ്. ബിനു അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ജീവിതത്തിലാദ്യമായി കണ്ടമിടറി മറുപടി പറയാൻ പരിഭ്രാന്തി കാട്ടുന്ന ഫസൽ ഗഫൂർ സാറിൻ്റെ ഒരു വ്യത്യസ്ത മുഖം ഞാൻ അവിടെ ദർശിച്ചു. സത്യത്തിൽ ഇതിന് ശേഷമാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് പരിശോധിച്ച് കളയാം. ഞാൻ അതിനു മുമ്പ് അത് കണ്ടിട്ടില്ല, ഇതേക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ ഈ വീഡിയോ ബിനു പ്ലേ ചെയ്യുന്ന വഴിക്ക് ഏഷ്യാനെറ്റ് വഴി എല്ലാവരും കണ്ടു. അപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ പറയുന്ന ന്യായം ആ വീഡിയോ മാനിപ്പുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതങ്ങനെയോ എന്നറിയാൻ പരിശോധിച്ചപ്പോൾ അതിൽ കുറേ പഴയ പഴയ വീഡിയോകളുടെ കുറേ ഭാഗമുണ്ടെങ്കിലും വിവാദമായി അദ്ദേഹം പറയുന്ന ഭാഗം വളരെ ഒറിജിനലാണ്, അതിന് കണ്ടിന്യൂറ്റി ഉണ്ട്. ആ പശ്ചാത്തലം കണ്ടാൽ മനസ്സിലാകും അത് മാനിപ്പുലേറ്റ് ചെയ്തതല്ല. മാനിപ്പുലേറ്റ് ചെയ്ത ആദ്യത്തെ ഭാഗം ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ മതേതരത്വ സ്വഭാവത്തിന് നിരക്കുന്ന കാര്യമേ അല്ല. അക്കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത് നമ്മൾ കണ്ട ഡോക്ടർ ഫസൽ ഗഫൂറിൽ നിന്ന്, നമ്മൾ ആദരവോടെ കണ്ട വ്യക്തിത്വങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുമ്പോൾ അത് നമുക്കുണ്ടാക്കാവുന്ന ഒരു പ്രയാസം. ഈ ഡോക്ടർ ഫസൽ ഗഫൂർ ഇതിനു മുമ്പ് ഞങ്ങളുടെ ഐ വി ടി വീഡിയോയിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്, ഞങ്ങൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അത് മറ്റൊരു വസ്തുത. അത് പോട്ടെ. ഇനി ഈ വിഷയത്തിൽ കണ്ട് ഞാൻ ആ വീഡിയോ പരിശോധിച്ചു. ആ വീഡിയോ ആസ്പദമാക്കി ഞാൻ മുമ്പോട്ട് വെച്ച കാര്യങ്ങളല്ല അദ്ദേഹം സംസാരിച്ചത്. കാരണം ഞാൻ ഇത്തരം വേറെ ഒരാരോപണം എനിക്ക് അദ്ദേഹത്തെ പറ്റിയില്ല. അദ്ദേഹം ഉദാരതയോടെ പെരുമാറുന്നില്ലെന്നോ ഹിന്ദു ക്രിസ്ത്യൻ ഇസ്ലാം സമൂഹത്തോട് അദ്ദേഹം സമരസപ്പെട്ടു പോയിട്ടില്ലെന്നോ ഇത്ര സ്കൂളുകളിൽ പഠിച്ചിട്ടില്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം സെക്കുലറാണ് എന്ന് പറയുകയും സെക്കുലറിസത്തിന് വേണ്ടി നിരന്തരം സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് നാം അദ്ദേഹത്തെ ഇപ്പോൾ കണ്ട ഈ ശബ്ദം അദ്ദേഹത്തിൻ്റെതാണെങ്കിൽ അത് അപകടകരമാണ്. കാരണം പുറമേ സെക്കുലറിസം കൂടുതൽ പറയുകയും ആഭ്യന്തരമായിട്ട് സെക്കുലർ അല്ലാത്ത സംഭവങ്ങൾ, സംഭാഷണങ്ങൾ, തങ്ങളുടേതായ സ്വകാര്യതകളിൽ സംസാരിക്കുകയും അത്തരം വീഡിയോകൾ പുറത്തേക്ക് വരികയും ചെയ്യുമ്പോൾ ഒരു ദ്വിമുഖം, രണ്ട് മുഖങ്ങൾ ഇത്തരക്കാർക്കുണ്ടോ എന്നുള്ള ഒരു ആശങ്ക ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അതിന് ഞാൻ മറ്റൊരു ഭാഷയും മറ്റൊരു ശൈലിയും അദ്ദേഹത്തെ അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല, പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഏതളവിൽ അദ്ദേഹം മറുപടി പറഞ്ഞാലും എനിക്ക് എൻ്റെ രീതി കൊണ്ട് പ്രതികരിക്കുന്ന രീതി, എൻ്റെതായ ഒരു പക്വതയും എൻ്റെതായ ചില പരിമിതികൾ എനിക്കുണ്ട്. ആ ഭാഷയും ആ ശൈലിയും വിട്ടുള്ള ഒരു പ്രതികരണവും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പക്ഷേ പറഞ്ഞവ വസ്തുതയാണ്, പറഞ്ഞവ യാഥാർത്ഥ്യമാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ഒരു ഡേറ്റ നിരത്തി ഒരു സെമിനാറിൽ സംസാരിക്കുന്നു, ക്ലാസ്സാണ് എന്ന് പറയുന്നു. അത് കേവലം ഒരു ക്ലാസ് എന്ന് പറയാൻ വയ്യ. അദ്ദേഹം മിക്കവാറും സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ കന്നഡ ഒഴിച്ചുള്ളതൊക്കെ സംസാരിക്കുന്നുണ്ട്. തെലുഗ് കന്നഡയില്ല, ബാക്കി സൗത്ത് ഇന്ത്യൻ ഭാഷകളും അത്യാവശ്യം ഇംഗ്ലീഷും ഹിന്ദിയും ഉപയോഗിക്കുന്നുണ്ട്, അവിടെ സംസാരിക്കുന്നുണ്ട്, തമിഴ് ഉപയോഗിക്കുന്നുണ്ട്. അത് തന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹം ഒരു ബഹുഭാഷാ നിപുണനാണ്, അത് ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭാഷകളിൽ തന്നെയല്ല, ഓ അദ്ദേഹത്തിൻ്റെ കൂടെ സ്റ്റേജിലിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അത് സംസാരിക്കുന്ന ഇടത്ത് അദ്ദേഹം പറയുന്നു എസ് ഡി പിയുടെ ഒരു ബാനർ പുറകിൽ കെട്ടിയിട്ടുണ്ട്, ആരോ കൊണ്ട് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്താണ് എന്നൊക്കെ പറയുന്നു. വളരെ തെറ്റാണത്, വളരെ തെറ്റ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇടയിൽ നിന്ന് തന്നെ, എസ് ഡി പി എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് അർത്ഥത്തിലെത്താൽ മതി, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ലീഡേഴ്സ് ഉണ്ടാകണം എന്ന് അദ്ദേഹം പറയുന്നത് ഏത് മതേതരത്വ ബോധം വെച്ചാണ്? അദ്ദേഹം പറയുന്നത് എന്താണ്? സി പി എമ്മിന് കേരളത്തിൽ 22% വോട്ടിംഗ് പെർസെൻ്റ് ആണുള്ളത്, വോട്ട് ഷെയർ ആണുള്ളത്.
മുസ്ലിംസിന്റെ മാത്രം എടുത്താൽ 26% ഉണ്ട്, 26% വരുന്ന മുസ്ലിം വോട്ടർമാരുണ്ട്. അങ്ങനെ ഓരോരുത്തരത്തെ കണക്കെടുക്കുന്നു. മുലായം സിംഗിന്റെ ഇന്ത്യ മൊത്തം അദ്ദേഹം ആ പറയുന്ന വസ്തുതയാണ്. അത്ര എടുത്തിട്ട് നാളുകളിൽ വരാനിരിക്കുന്ന സംഘപരിവാർ വിരുദ്ധമായതോ അല്ലെങ്കിൽ ഏതെങ്കിലും, അപ്പൊ അതൊന്നും ഉപയോഗിക്കുന്നില്ല അദ്ദേഹം. പക്ഷെ അതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അവിടെ മേഡം നമ്മൾ പ്രസംഗം മൊത്തം കേൾക്കുന്നില്ല, ക്ലിപ്പായിരിക്കാം. പക്ഷെ ആ ക്ലിപ്പ് വിവാദപരമാണ്. അതിനെ അങ്ങനെ കണ്ടാൽ വിവാദപരമാണ്. അത് അദ്ദേഹം ഇപ്പോൾ അവകാശപ്പെട്ട ഒരു മതേതരത്വ സ്വഭാവത്തെയും സാധൂകരിക്കുന്ന ഒന്നല്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൽ ദ്വിമുഖ വ്യക്തിത്വം ഉണ്ടെന്ന് പറയേണ്ടി വരും. പൊതുസമൂഹത്തിൽ വരുമ്പോൾ തികഞ്ഞ മതേതരവാദിയും പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളുടെ പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ അവരെ ആവേശം കൊള്ളിക്കുന്ന വർഗീയത അവിടെ കൃത്യം കുത്തിവെക്കുന്നുണ്ട്. അതിന്റെ തെളിവ് എന്തെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെയുള്ള മതന്യൂനപക്ഷങ്ങളെ ഒക്കെ സ്വാധീനിച്ചിട്ട് അതിന്റെ ലീഡർഷിപ്പിലേക്ക് ഇസ്ലാം കമ്മ്യൂണിറ്റി വരണമെങ്കിൽ അതിനുള്ള ലീഡർമാർ നമുക്കിന്നില്ല. ഈ പ്രയോഗമാണ്, നമുക്കിന്ന് ലീഡർമാരുണ്ടാക്കണം. ആ ലീഡർമാര് എവിടെ നിന്ന് എഴുന്നേറ്റ് വരണം? ഈ പറയപ്പെട്ട നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരണം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് മാതൃകാപരമായി പ്രവർത്തിച്ചു പോരുന്ന, താങ്കൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണോ? അങ്ങ് അവിടുന്ന് ലീഡർഷിപ്പ് ഉണ്ടാകണം എന്ന് പറയുന്നത് കൊടുക്കുന്ന സന്ദേശം ഭീകരതയല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇനി അങ്ങനെ ഒന്നല്ലാത്ത ഏതെങ്കിലും ഒരു പ്രത്യേക വിധത്തിലുള്ള പരിഗണന, അവര് മറ്റു പാർട്ടികൾ പോലെ, ഇനി കേവലം ബാക്കിയൊക്കെ വിടാം, മുസ്ലിം ലീഗ് പോലെയെങ്കിലും മിതവാദികളായ മുസ്ലിങ്ങളുടെ, ഇന്ന് മുസ്ലിം ലീഗും മിതവാദികളാണെന്ന് പറയാൻ വയ്യ, അത് മറ്റൊരു കാര്യം. മുസ്ലിം ലീഗിന് പണ്ടുണ്ടായിരുന്ന ഒരു മിതവാദ സ്വഭാവമുണ്ട്. ആ മുസ്ലിം ലീഗ് പോലെയെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണോ? അതിൽ നിന്ന് തീവ്രതയാണ് അവർക്കുള്ളത്. അങ്ങ് ആ പദം ഉപയോഗിച്ചില്ല, അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നു പറയാമോ? ബാനർ പൊട്ടെ, ബാക്കിയെല്ലാം പൊക്കോട്ടെ, അങ്ങ് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഇടയിൽ നിന്ന് ലീഡേഴ്സ് എഴുന്നേറ്റ് വരണം. ആ ഹർഷാരവത്തോടെ ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നു, താങ്കളോട് പ്രതികരിക്കുന്നു. താങ്കൾ തിരിച്ച് ഓരോ സ്റ്റേറ്റിലെയും, വിശേഷി സൗത്ത് ഇന്ത്യ സ്റ്റേറ്റിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യകാരണങ്ങൾ സഹിതം അവിടുത്തെ രാഷ്ട്രീയ പ്രവണതകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് വീഡിയോ ക്ലിപ്പ് എല്ലായിടത്തും പരക്കുന്നു. ഞാനിത് വിനുവിന്റെ താങ്കളുമായുള്ള സംഭാഷണത്തിന് ശേഷം പരിശോധിച്ച ഘട്ടത്തിൽ എനിക്ക് ആദ്യത്തെ ഭാഗം ആളുകൾ കൂട്ടിച്ചേർത്ത വേറെ ഭാഗത്തു നിന്നുള്ള ക്ലിപ്പുണ്ട് എന്ന് മനസ്സിലായി. എന്നാൽ താങ്കൾ റെഗുലറായി പറഞ്ഞു പോകുന്ന ആ ഭാഗങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ടത്, ഞാൻ താങ്കളുടെ ചർച്ച നിരന്തരം വീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ, താങ്കൾ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും കാണാറുണ്ട്, ചിലർ വന്നാൽ ഞാൻ അപ്പോഴേ ചാനൽ മാറ്റി അടുത്തടുത്തേക്ക് പോകും, കാരണം താങ്കൾക്ക് കുറെ ഡേറ്റ അവതരിപ്പിക്കാനുണ്ട് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച്, വിദേശ ബന്ധങ്ങളെക്കുറിച്ചും ഒക്കെ താങ്കൾ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്ന ഒരാളാണ്. അത് ഞാനും ഒരു സാമൂഹ്യ ശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരാളെന്നുള്ളത് വെറുതെ കളിവാക്ക് പറയില്ല. അങ്ങേ പുരസ്കരിച്ചിട്ട്, അങ്ങേ ഉയർത്തി പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഇവിടെ നേടാനില്ല. ഏതര മനസ്സുകൾക്ക് മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഒരാഹ്വാനം അവിടെ നൽകുന്നത്. അത് താങ്കളുടെ പഴയ വീഡിയോ ആണ്. താങ്കൾ പറഞ്ഞ പല കാര്യങ്ങളാണ് സാർ. അങ്ങ് പറഞ്ഞത് ഒരു കാര്യം, ഇത് പഴയ ഒരു വീഡിയോ ആണ്, അത് വളരെ നാൾക്ക് മുമ്പുള്ളതാണ്, അതൊക്കെ ശരിയാണ്. കാരണം ആ മുടി നരച്ചിട്ടില്ല, താങ്കൾക്ക് ഒത്തിരി സുമുഖനായിരിക്കുന്നു. ഇപ്പോഴും നിങ്ങൾ സുമുഖനാണ്, അതിനകത്ത് അഭിനന്ദനം തന്നെ. എന്നാൽ വളരെ സുമുഖനായിരിക്കുന്നു, നല്ല ബാല്യമാണ് താങ്കളുടേത്. അക്കാലത്ത് അങ്ങ് അങ്ങനെ സംസാരിക്കുന്നു, പഴയതാണെന്ന് സമ്മതിച്ചു. പക്ഷേ എന്നാൽ അങ്ങ് ഒന്നാണ് പറയേണ്ടത്, അന്ന് അങ്ങ് അങ്ങനെ ആയിരുന്നെന്നും ഇന്ന് അങ്ങ് സെക്യുലർ ആയിരുന്നു പറഞ്ഞ അതിനകത്ത് ഒരു അർത്ഥമുണ്ട്. അന്ന് ഞാൻ കുറേയൊക്കെ ഈ രൂപത്തിൽ മതപരമായിട്ട്, എന്താ പറയുക, ഫണ്ടമെന്റൽ ആയിട്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് അതിൽ നിന്ന് എനിക്ക് മാറ്റം വന്നു എന്ന് വിനുവിനോട് പറഞ്ഞിരുന്നെങ്കിൽ താങ്കൾക്ക് അനായാസം ഈ പ്രശ്നത്തിൽ നിന്ന് പോരാമായിരുന്നോ? അതെന്റെ പഴയൊരു വീഡിയോ ആണ്, ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് മദനി സാഹിബ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലോ, എന്റെ അറിയായ്മയുടെ കാലത്ത് ഞാൻ ISS രൂപീകരിച്ചു, പിന്നെ എനിക്ക് ഒത്തിരി മാറ്റമായി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. അത് കേരളക്കാരെ അംഗീകരിച്ചോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യം. ഇതായിരുന്നു പറഞ്ഞതെങ്കിൽ അതിൽ കുറെ വാസ്തവം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങ് എന്താണ് ഇവിടെ ചെയ്തത്? അങ്ങ് നമ്മുടെ ടോപ്പിക്കുമായിട്ട് ഒരു ബന്ധമില്ലാത്ത അങ്ങയുടെ ജീവചരിത്രം, അങ്ങ് ഇടപെട്ട വഴികൾ, അങ്ങ് പഠിച്ച രീതികൾ ഇതൊക്കെ പറഞ്ഞു. അതിലെടുക്കാവുന്ന കാര്യത്തിലേ ഉള്ളൂ, താങ്കളുടെ സ്വഭാവത്തിൽ ഒരു സെക്യുലറാണ്. ഞാൻ ഇന്നലെ വഴി അത് അംഗീകരിച്ചു, അല്ലെങ്കിൽ ആ വീഡിയോ കാണുന്നത് വരെ അത് അംഗീകരിച്ചു. അങ്ങ് സെക്യുലറാണെന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നലെ വരെ അംഗീകരിച്ചതും സ്വീകരിച്ചതുമായ കാര്യം. പക്ഷെങ്കിൽ ഇപ്പുറത്ത് ഞാൻ ഈ കമ്മ്യൂണൽ രാഷ്ട്രീയത്തെ ജാതിയായിട്ട് പറയുന്ന ആളല്ല. കമ്മ്യൂണൽ പൊളിറ്റിക്സ് വേറെ, കാസ്റ്റിന്റെ പൊളിറ്റിക്സ് വേറെ, രണ്ടും രണ്ടാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗ് സെക്യുലർ ഉണ്ടെന്ന് പറയുന്ന ആൾ തന്നെയാണ്, സെക്യുലറായ ആളുകൾ അവിടെ ഉണ്ട്, അല്ലാത്ത ആളുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. ടി അഹമ്മദ് കബീറിനെ പോലെയുള്ളവരെ സെക്യുലർ എന്ന് വിശേഷിപ്പിക്കും, മായിൻ ഹായി എങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അവിടെ രണ്ടത്താണി എങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ആ വഴിക്ക് പറയുന്നത്. അവിടെ സെക്യുലറായ ബോധമുള്ളവരും മനസ്സുള്ളവരും ഒക്കെ എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ട്. കമ്മ്യൂണൽ പൊളിറ്റിക്സും കാസ്റ്റ് പൊളിറ്റിക്സും രണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് MES ആണ് എന്ന് കരുതി അവിടെ ഉള്ളവരെല്ലാം ഒരു കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയും അതുവഴി പൊതുസമൂഹത്തിന്റെ വികാസത്തിന് വേണ്ടിയും ചിന്തിക്കുന്നു എന്നേ ഞങ്ങൾ ധരിച്ചിരുന്നുള്ളൂ. പക്ഷെ ഞാനിത് MESനെതിരെ പറയുന്നില്ല,
എം ഇ എസ് എന്ന സംഘടനയോട് ജ്ഞാനത്തിന് കലഹിക്കണം. കാരണം അവരവരുടെ സീറ്റ് കൃത്യം വിഭജിച്ച് മാതൃകാപരമായിട്ട് മറ്റുള്ള കുട്ടികൾക്കും ഒക്കെ കൊടുത്തു. അതിൽ എനിക്ക് എം ഇ എസുമായിട്ട് ഒരു പ്രശ്നമില്ല. അങ്ങ് എം ഇ എസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നു എന്നതുകൊണ്ട് ആ സ്ഥാനത്തിരിക്കവേ അങ്ങയുടെ വായിൽ നിന്ന് ഇത്തരം ഒരു പ്രയോഗം ഈ ഇനിയിപ്പോ ആ സ്ഥാനത്ത് വരുന്നതിന് മുമ്പാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അത് അങ്ങനെയാണെങ്കിൽ അത് തെറ്റിപ്പോയി. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ ഒരടവുണ്ട്. അവർ വിവാദം വിളിച്ചു പറഞ്ഞിട്ട് ഒന്നിൽ പറയും എന്റെ വാക്കുകൾ വളച്ചൊടിച്ചു, മാധ്യമങ്ങളതെല്ലാം കൂടെ വളച്ചൊടിച്ചു. മറ്റൊരാൾ പറയും എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആ പാർട്ടിയിൽ പെട്ടവൻ പറയും അത് ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞെന്നറിയത്തില്ല, ഞാൻ കേൾക്കട്ടെ. ഇത്തരം കുറേ ഡിപ്ലോമസി ഉണ്ട്. ഇത്തരം ഡിപ്ലോമസികൾക്ക് സോഷ്യൽ മീഡിയ വന്ന കാലത്ത് അധികം ആയുസില്ല. കാരണം തെളിവോടുകൂടി ഇത് കൊണ്ട് ഉദ്ധരിക്കാവുന്ന വിധത്തിൽ നമ്മുടെ കൺമുമ്പിൽ ഇവയെല്ലാം കൃത്യം കൃത്യം കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങ് അവിടെ ഉപയോഗിച്ച വാക്കുകളിൽ ഒരു മതേതര മൂല്യവും ഇല്ല എന്ന് മാത്രമല്ല, അങ്ങ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഇടയിൽ നിന്ന് ലീഡർഷിപ്പ് നാളെയുടെ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തെ എവിടെ ആയിക്കട്ടെ ഭരിക്കാൻ എഴുന്നേറ്റ് വരണം, ലീഡ് ചെയ്യാൻ എഴുന്നേറ്റ് വരണം. മുഴുവൻ മുസ്ലിം സമൂഹത്തെയും അതിന്റെ പിന്നിൽ മറ്റു പിന്നോക്ക സമൂഹങ്ങൾ മതന്യൂനപക്ഷങ്ങൾ എല്ലാം ഒന്നിപ്പിക്കണമെന്ന് താങ്കൾ പറഞ്ഞ പി ഡി പി പറഞ്ഞ രാഷ്ട്രീയം ഇതൊക്കെ തന്നെയാ. മദനിസാഹിബിനല്ലേ സുവർണകുമാറിനെയൊക്കെ സെക്രട്ടറി ആക്കിക്കൊണ്ട് ഇവിടെ രാഷ്ട്രീയം കളിച്ചില്ലേ, അത് വല്ലതും വിജയിച്ചോ? അത് തന്നെ ആയിക്കോട്ടെ. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ കൂടി അതിനെ നയിക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഇടയിൽ നിന്ന് വരുന്ന ലീഡർഷിപ്പ് ആണെന്ന് പറഞ്ഞു വന്നതിന്റെ ആ സാങ്കത്യം മാത്രം അങ്ങ് അതിൽ സ്ട്രെസ് ചെയ്യുന്നു പറയൂ. ബാക്കി താങ്കൾ പറഞ്ഞ 99% കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. നമുക്ക് വിയോജിപ്പുള്ള ഒറ്റ കാര്യത്തിലാണ്. രണ്ട് ചർച്ചകളിൽ പങ്കെടുക്കുന്നത് ഫസൽ ഗഫൂറിനെ എങ്ങനെ അങ്ങയുടെ വാക്കുകളോട് വിയോജിച്ചു പോകാം എന്നോർത്തല്ല, അങ്ങയോട് എങ്ങനെ യോജിച്ചു പോകാം ഇത് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അങ്ങ് തന്നെ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കേണ്ട മാനവ സൗഹാർദ്ദം കൊണ്ട് മതസൗഹാർദ്ദം കൊണ്ട് കുറെയൊക്കെ അത് മുറിഞ്ഞിട്ടുണ്ട്. കുറെയൊക്കെ പ്രയാസങ്ങൾ അതിൽ എല്ലായിടത്തും വന്നിട്ടുണ്ട്. അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഇത്തരം വാക്കുകൾ അങ്ങേപ്പോലൊരാളിൽ നിന്ന് വരുമ്പോൾ മറ്റൊരു വാം പറയട്ടെ, മുജാഹിദ് വാലിശ്ശേരി ഇങ്ങനെ പറഞ്ഞിട്ട് ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല, അതാരും ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ട് അങ്ങയുടെ വാക്കുകൾ മാത്രം ഇങ്ങനെ എടുത്ത് ചർച്ച ചെയ്യുന്നു? നമ്മളിൽ കാണുന്ന പോലെ ഡോക്ടർ ഫസൽ കപൂറിനെ വേട്ടയാടുന്നത് എന്ത് എന്നുള്ളത് മനുഷ്യ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് സൂര്യൻ പടിഞ്ഞാറുദിക്കുന്ന പോലെയുള്ള ഒരു തോന്നലാണ് മനുഷ്യ സമൂഹത്തിന് വരുന്നത്. എനിക്ക് കുറഞ്ഞ വശം തോന്നിയത് അങ്ങനെയാണ്. കാരണം താങ്കൾ പല ചർച്ചകളിലും ഇടപെട്ട് ഏറ്റവും പക്വമായ വിധത്തിൽ ചൂടാറിക്കൊണ്ട് വളരെ തീപിടിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ വളരെ മാന്യവും നർമ്മരസത്തോടെയും ആധികാരികതയോടും കൂടി താങ്കൾ ഇടപെട്ട് ആ കാര്യങ്ങളെ മതപരമായി മതസൗഹാർദ്ദപരമായി അത് രമ്യപ്പെടുത്തുന്ന ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അങ്ങയിൽ നിന്ന് അനവസരത്തിലായിപ്പോയി ആ പ്രയോഗം. ഇനി അത് മാനിപ്പുലേറ്റ് ചെയ്തു മറ്റൊരു രൂപത്തിലാക്കി. ഇതിലൊന്നും ഒരു വാല്യൂവില്ല. കാരണം താങ്കൾ കൃത്യമായിട്ട് ആ പദം ഉപയോഗിച്ചു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഇടയിൽ നിന്ന് ലീഡർഷിപ്പ് വരണമെന്ന് താങ്കൾ ഉപയോഗിച്ചു. ഇനി പുറകെ കൊണ്ട് ബാനർ മാറ്റി കെട്ടിയേണ്ട കാര്യം പിന്നെന്തിനാ? അവിടെ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും താങ്കളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കതാണ്, കൃത്യം അത് തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് വിമർശന വിധേയം. അല്ലാതെ അങ്ങനെ മനുഷ്യനോട് യാതൊരു വിധത്തിലും നമുക്ക് ഇക്കാര്യത്തിൽ യാതൊരു വിയോജിപ്പില്ല. അങ്ങയുടെ സെക്കുലർ മനസ്സുകളെ ഞാൻ ഇതുവരെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നുള്ളൂ. പക്ഷെ ഇത് അത്യന്തം പ്രയാസകരമായി തീർന്നു. കാരണം താങ്കൾ പറയുന്നത് ഇന്ത്യയിലെ ഇതര സമൂഹങ്ങൾ ഭാരതം തന്നെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന തീവ്ര ഫണ്ടമെന്റലിസ്റ്റിക്കായി റാഡിക്കലായ ഇസ്ലാമിസത്തെ കുറിച്ച് പറയുകയോ പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സംഘടനയിൽ നിന്ന് നേതൃത്വം ഉയർന്നു വന്ന് ശേഷം മുസ്ലിം സമുദായത്തെ ലീഡ് ചെയ്യണമെന്നും അതിന്റെ പിന്നിൽ മതന്യൂനപക്ഷങ്ങളും ഒക്കെ അണിനിരക്കണം എന്നുമുള്ള ഒരാഹ്വാനം ഏത് സന്ദർഭത്തിൽ എങ്ങനെ പറഞ്ഞാലും അത് തെറ്റിപ്പോയി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങയുടെ ചർച്ച ആ പരിസരത്ത് ഒന്ന് കേന്ദ്രീകരിച്ച് പറഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഒഴിവാക്കാം. കാരണം ബാക്കിയൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. ബാക്കി കാര്യങ്ങളിലൊന്നുകൂടെ വിയോജിപ്പില്ല. താങ്കൾ പറയുന്നതിന് മുമ്പ് അല്ലെ ഞാൻ സ്റ്റഡി ചെയ്യാതെ പറയില്ലല്ലോ. ഞാൻ തന്നെ പറയുന്നു, അങ്ങയുടെ 20 വർഷം മുമ്പ് എം എ ബേബി സാർ നമ്മുടെ മിനിസ്റ്ററായിരിക്കുള്ള കാലത്ത് എന്തോ മുണ്ടുടുത്തവരെല്ലാം മുണ്ടശ്ശേരിയില്ലെന്നൊക്കെ കളിയാക്കുന്ന ഒരു കാലത്ത്, രൂപത എന്നൊക്കെ ബേബി സാറ് പറയുന്ന ഒരു കാലത്ത്, സ്വാശ്രയ കോളേജുകളുടെ പ്രശ്നം രൂക്ഷമായ കാലത്ത്, സമൂഹത്തിന് ഗുണകരമായ വിധത്തിൽ എം ഇ എസിലെ സീറ്റുകൾ താങ്കൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അന്നാണ് ഞാൻ ഈ ഡേറ്റ ആദ്യം കേൾക്കുന്നത്. എം ഇ എസിന് ഇത്രയും സ്ഥാപനങ്ങളുണ്ടെന്നും ഹോൾഡുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുന്നത്. മാത്രമല്ല എനിക്ക് എം ഇ എസിനോട് വിണങ്ങേണ്ട കാര്യമില്ല. താങ്കൾ പറയുന്ന പോലെ എനിക്കും മതേതരത്വ പശ്ചാത്തലമുള്ള ആളാണ്. ഞാൻ 9 വർഷം മുസ്ലിം സ്കൂളിൽ പഠിച്ച ആളാണ്. എന്റെ വീടിന്റെ ജംഗ്ഷൻ പറയുന്നതിന് എം ഇ എസ് ജംഗ്ഷൻ എന്നാണ്. അങ്ങനെ പറയത്തൊക്കെ കോളേജ് എന്റെ വീടിന്റെ അടുത്തുണ്ട്. എം ഇ എസ് ജംഗ്ഷനിൽ ഇറങ്ങി വരാനേ പറയുള്ളൂ, 1 കിലോമീറ്റർ എം ഇ എസ് ജംഗ്ഷനിൽ നിന്ന് പോയാൽ എന്റെ വീട്ടിലെത്താം. അതുകൊണ്ട് എം ഇ എസിന്റെ ആ കോളേജ് സ്ഥാപിക്കപ്പെടുന്ന കാലം മുതൽ ഞങ്ങൾക്ക് അവിടെയുള്ള സ്റ്റാവുമൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. നല്ല ബന്ധം ഈ രൂപത്തിലുണ്ട്. അത് ഇന്നും തുടരുന്നുണ്ട്. അതൊക്കെ ഇല്ലെങ്കിൽ മനുഷ്യജീവിതത്തിൽ എന്താ സന്തോഷം? അഭിപ്രായങ്ങൾ അതിന്റെ വഴിക്കും, അഭിപ്രായ വിയോജിപ്പ് അതിന്റെ വഴിക്കും പോവുക എന്നുള്ളതാണ്. അത് മാനവിക മൂല്യങ്ങളെ തകർക്കുന്നൊന്നുമില്ല. കാരണം മുസ്ലിങ്ങൾ മാത്രമുള്ള ലോകത്തെ ജീവിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ട്. കേരളത്തിൽ ജീവിക്കാനായില്ല. ക്രിസ്ത്യാനി ഉള്ളിടത്ത് എനിക്ക് പറ്റുമെന്നും പറഞ്ഞാലൊന്നും അത് കേരളത്തിൽ പറ്റുന്ന കാര്യമൊന്നുമല്ല. നമുക്ക് ആർക്കും സാധിക്കില്ല. അതിലുപരി നമ്മൾ അത്തരം ഒരു ചർച്ചയിലേക്കല്ല പോകേണ്ടത്. മറിച്ച് ഈ ഒരു വിവാദ പ്രസംഗത്തിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ, എനിക്ക് മറ്റുള്ളവരെ അങ്ങനെ വിമർശിക്കുന്ന രീതിയെ കുറിച്ച് അറിയില്ല, ഈ ഒരു കാര്യം അത് ഉണ്ടാക്കിയ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ട് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് എനിക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട്. ബാക്കി കാര്യങ്ങൾ അങ്ങ് അവഹേളിക്കപ്പെടുന്നെങ്കിൽ ഞാൻ അതും
ശക്തിയോടെ അപലപിക്കുന്നു. അങ്ങേ പോലൊരു വിദ്യാഭ്യാസ വിചക്ഷണൻ ആ വിധത്തിൽ വിലയിരുത്തപ്പെടേണ്ട ആളല്ല. നാളെയുടെ ഒരു കേരള ചരിത്രം എഴുതിയാൽ താങ്കളുടെ സമൂഹം, വിശേഷിച്ച് എം ഇ എസ് ഒരു നവോത്ഥാന പ്രസ്ഥാനം എന്ന നിലയിൽ കൊടുത്തിട്ടുള്ള സംഭാവനകൾ പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ ഈ കാര്യത്തിലെ നിലപാട്. ഞാൻ തൽക്കാലം നിർത്തുന്നു. താങ്കളുടെ പ്രതികരണത്തിന് ശേഷം അനിവാര്യമെങ്കിൽ സംസാരിക്കാം. താങ്ക് യു സർ. ഓ ഹലോ. താങ്ക് യു സർ. ഫസൽ ഗഫൂർ സർ. നമ്മളത് ആദ്യമേ ഇവിടെ പറഞ്ഞതാണ്. ഇവര് രണ്ടുപേരുമാണ് പ്രധാന. ഒരാളൊരു കാര്യം പറഞ്ഞു. അല്ല സാറിന് പ്രതികരിക്കാം, സാറിന് പ്രതികരിക്കാം, അതിൽ കുഴപ്പമില്ല. നമ്മള് മോഡറേറ്റർമാരുടെ സംസാരം പാനലിലെ ആളുകളൊക്കെ എടുക്കുന്നത് പിന്നീടേ ഉള്ളൂ. പ്രധാനമായും നിങ്ങൾ തമ്മിലാണ് സംസാരം. നമ്മൾ ഈ പരിപാടി ചാറ്റ് ചെയ്തിരിക്കുന്ന അങ്ങനെ തന്നെയാണ്. ഫസൽ ഗഫൂർ സാറും അനിൽ കൊടിത്തോട്ടം സാറും തമ്മിലുള്ള സംസാരം തന്നെയാണ് നമ്മളിത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹം എടുത്ത് നിരവധി തട്ടം ആവർത്തിച്ചത് പോപ്പുലർ ഫ്രണ്ടിനെ പറ്റിയുള്ള അങ്ങയുടെ പിന്നെ പരാമർശം മാത്രമാണ്. അങ്ങ് പോപ്പുലർ ഫ്രണ്ടിനെ പറ്റിയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേദിയിൽ അങ്ങ് എന്തോ പ്രസംഗം നടത്തി എന്നതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുതന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്. അതേപ്പറ്റിയുള്ള താങ്കളുടെ മറുപടി കേൾക്കാൻ 1000 മുകളിൽ ആളുകൾ ഇപ്പോൾ ഈ മീറ്റിങ്ങിലുണ്ട്. അവർ താല്പര്യമുണ്ടായിരിക്കും. ഫസൽ ഗഫൂർ സാറിന് പ്രതികരിക്കാം. അതിനു മുമ്പായിട്ട് ഇവിടെ കൂടിയവരോടുള്ള ഒരു അഭ്യർത്ഥന, ഇതുവരെ കോലായി എന്ന ക്ലബ്ബ് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവായി കോലായി ഒന്ന് ഫോളോ ചെയ്യണം. ഇത്തരത്തിലുള്ള ചർച്ചകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ അത് നിങ്ങൾക്ക് ഉപകരിക്കും. അതുപോലെ കോലായിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ കോലായി ക്ലബ് ഹൗസ് എന്ന യൂട്യൂബ് ചാനലും ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഫസൽ ഗഫൂർ സർ, താങ്കൾക്ക് പറയാം. സി, ആദ്യമായി തന്നെ ഞാൻ വളരെ സന്തുഷ്ടനാണ്. എന്താ കാരണം ഈ ചർച്ച ഒരു ന്യായമായ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന് അതിൻ്റെതായിട്ടുള്ള മാന്യതയും മര്യാദയും കീപ്പ് ചെയ്തുകൊണ്ടാണ് അനിൽ സംസാരിച്ചത്. കൂടുതൽ എനിക്ക് സന്തോഷം, ഒരു 90% സമയം അനിലിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ മതിപ്പാണ് പുറത്തു വരുന്നത്. അതാണ് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പഠിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും, ഞങ്ങളെ സംഘടനയെ പറ്റിയിട്ട് എന്നെ പറ്റിയിട്ടൊക്കെ പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ആകെയുള്ള ഒരു ദുഃഖം എന്ന് വെച്ചാൽ ഞാൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പരിപാടിക്ക് പോയിട്ട് എന്തോ പറഞ്ഞതെന്നുള്ളതാണ്. അപ്പം ഇതിലെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് 10-12 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള സംഭവമാണ്. അന്ന് ഇത് SDPA ഒന്നും ഇവിടെ ഇല്ല. അന്ന് ഇവർ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സംഘടന വരെയാണ് അവിടെ. വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുന്നുണ്ട് അവരുടെ പരിപാടിയിൽ. അതേമാതിരി എന്നെ ഒരു പരിപാടിക്ക് വിളിക്കുന്നവർ. അവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ടൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നു എന്നൊക്കെ അവർ പറയുന്നു. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഞാൻ ചെറിയ ഇതെന്താ ഉണ്ടായെന്ന് പറഞ്ഞുതരാം. അവിടെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് ആ വന്നിട്ടുള്ളവർ പല ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ അവരോട് തിരിഞ്ഞിട്ട് എനിക്ക് ഏകദേശം 8 ഭാഷ അറിയാം. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ആദ്യം മലയാളത്തിൽ ഇംഗ്ലീഷിൽ തുടങ്ങുന്നു, പിന്നെ മലയാളത്തിലാക്കുന്നു, പിന്നെ തെലുങ്കുണ്ട് കേട്ടോ, അത് തെറ്റാണ്, നിങ്ങൾ അതിൻ്റെ പോർഷൻ കാണാത്തന്നെ ഉണ്ടാകില്ല. തെലുങ്കില് സംസാരിക്കുന്നു, പിന്നെ അവിടെ തമിഴിൽ സംസാരിക്കുന്നു, ഉറുദുവിൽ സംസാരിക്കുന്നു, ഹിന്ദിയിൽ സംസാരിക്കുന്നു. ഇത് തമ്മിലൊന്നും വലിയ ബന്ധം ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്കറിയണം. 6 ഭാഷയിൽ സംസാരിച്ച് എങ്ങനെ അത് തമ്മിൽ ബന്ധം ഉണ്ടാവുക? കട്ട് പീസ് ആയിട്ടാണ് വരുന്നത്. ഈ കട്ട് പീസുകളാണ് ഇവരെടുത്ത് ചേർത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാവും, ഒരു സ്ഥലത്ത് പറഞ്ഞ ഒരു കാര്യമല്ല വേറെ സ്ഥലത്തേക്ക് കട്ട് പീസ് ആയിട്ട് ചേർത്ത് വെക്കുന്നത്. അത് വെവ്വേറെ ആയിട്ടല്ല. ആകെ എന്താ പറഞ്ഞെന്ന് പറഞ്ഞ മുസ്ലിം ബോട്ട് എങ്ങനെ ആയിരിക്കും? ഫസൽ ഗഫൂർ പറഞ്ഞ മാതിരിയാണോ മുസ്ലിം ബോട്ട്? 1, 2 പോപ്പുലർ ഫണ്ട് ഇന്ത്യയിലെ ഒരു പ്രസ്ഥാനമാണോ? കാര്യപ്പെട്ട അല്ല. 3, അവർക്ക് പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടോ? ഇല്ല. അന്ന് പൊളിറ്റിക്കൽ പാർട്ടി ഒന്നുമില്ല. അവരവിടെ ഒരു സംഘടന, ഒരു സെമിനാർ. എന്നെ പലയിടത്തും ഞാൻ ചോദിക്കട്ടെ, നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാ സ്ഥലത്തും എന്നെ പലയിടത്തും വിളിക്കും, കാരണം ഞാൻ ഉറുദുവിൽ സംസാരിക്കുന്നതായിരുന്നു. അവിടെ പോകും, എനിക്ക് ഒരു സംഘടനകൾ എന്താണെന്നുള്ളതെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ അവിടെ പോകും, ഞാൻ MES വിളിക്കുന്നു, MES അവിടെ അവരെ മെമ്പർ അല്ലല്ലോ. അവിടെ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ പറയുന്ന, പിന്നെ അത് എന്റെ ഭാഷാ പ്രയോഗങ്ങളുടെ തരാറാണ്. ഞാൻ അങ്ങോട്ട് അഭിസംബോധന ചെയ്യും നിങ്ങൾ എന്നും പറഞ്ഞു. ഉദാഹരണം, ഞങ്ങൾ മുസ്ലിം MES പ്രവർത്തകർ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ, ഞാൻ നിങ്ങൾ മുസ്ലിമുകൾ എന്നുള്ള മട്ടിലാണ് ഞാൻ സംസാരിക്കുക. അങ്ങനെ എൻ്റെ പ്രയോഗം. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പുറത്തല്ല, അപ്പം അപ്പുറത്തുനിന്നുള്ള ആൾക്ക് ഒന്ന്. അതുമാതിരി തന്നെ ഞാൻ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിങ്ങൾ അത് ശരിക്കും കേൾക്കണം. അതിൽ എന്തോന്ന് പറയേണ്ടത്, അതായത് എനിക്ക് തോന്നുന്ന സാദിഖ് പാഷയല്ലേ ഉള്ളൂ തമിഴ്നാട്ടിലെ നേതാവ്, അത് DMK ആളാണ് അയാള്. മനസ്സിലായില്ല? അപ്പം അയാളുടെ പേരാണ് ഞാൻ പറയുന്നത്. DMK സാദിഖ് പാഷ എന്ന് പറഞ്ഞിട്ടുള്ള സീനിയർ നേതാവ് ഉണ്ട്. അതായത് അന്ന് അണ്ണാദുരൈ, കരുണാനിധി, അൻപഴകൻ, നെടുഞ്ചയ്യൻ, പിന്നെ സാദിഖ് പാഷയാണ് അവരുടെ ഓർഡർ. അപ്പൊ അതിൽ ആകെവിടെ മുസ്ലിം ലീഡറൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മുസ്ലിം ലീഡർ ഉണ്ട്, നിങ്ങൾ പോയി നോക്കുന്നതായിരിക്കും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളവിടെ പോയി നോക്കിക്കോ, അവരവിടെ ഉണ്ടല്ലോ പല ഭാഷകളിലുള്ള ആൾക്കാരുടെ അഭിസംബോധന. നിങ്ങളവിടെ പോയി നോക്കിയോ, ഞാൻ പുറത്തുനിന്നിരുന്ന് പറഞ്ഞല്ലേ. അപ്പൊ എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്, ഞാൻ നീട്ടുന്നില്ല കാര്യത്തിൽ. ശ്രീ അനിൽ, ഇതല്ലാതെ ഞാൻ എന്താ പറഞ്ഞെന്ന് പറയും. ഇത് 12 കൊല്ലം മുമ്പ് ഒരു സെമിനാറിൽ പറഞ്ഞാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്.
വെള്ളാപ്പള്ളി നടേശൻ അടക്കം ആ പരിപാടിക്ക് തൊട്ട് മുമ്പത്തെ പരിപാടിക്ക് ഇവരെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അന്ന് ഇവരൊക്കെ ഇവരെ ഒരു പുതിയൊരു പ്രസ്ഥാനമായിട്ട് വരികയാണ്. ഞങ്ങൾക്കാർക്ക് ഈ പ്രസ്ഥാനം എന്താണെന്നുള്ള അറിയില്ല. അതിൽ സെമിനാർ ആണെന്നുള്ള കാര്യവും അനിൽ സമ്മതിക്കുന്നു. പിന്നെ നിങ്ങൾ നന്നാ, അതായത് പണ്ട് മുനീർ ആശുപത്രി ഉദ്ഘാടനത്തിന് പോയി പറഞ്ഞ മാതിരി ജയിലിലും ആശുപത്രിയിലും പോയിട്ട് നമുക്ക് ഇത് വളർന്ന് വന്ന് വളർന്ന് പന്തലിക്കട്ടെ ഈ പ്രസ്ഥാനം എന്ന് പറയാൻ പറ്റൂല്ലോ എന്ന് പറഞ്ഞ മാതിരി പോയിക്കാൻ ആലങ്കാരികമായിട്ട് നമ്മൾ എല്ലാം പറയണുണ്ടാവും. നിങ്ങൾ ആവുന്നോ അല്ലെങ്കിൽ ബെസ്റ്റ് വിഷസ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പുറത്തോടൊന്നുമില്ല. പിന്നെ അതിനുശേഷം അനിൽ ഞങ്ങൾ അവരായിട്ട് ഞാൻ അവരായിട്ടോ ഒക്കെ മറ്റുള്ള ബന്ധങ്ങൾ അനിൽ സ്ഥാപിക്കണം. ഞാൻ എന്ത് ചെയ്തിട്ടുള്ളതെന്ന് പറയണം. അവരുടെ കൂടെ എവിടെ നിന്നിട്ടുള്ളത്? അവരായിട്ടൊന്നും ഒരു ബന്ധമില്ല. അവര് ഞങ്ങളുടെ ഒരു ഒരു ഫ്രട്ടേണൽ മുസ്ലിം ആയിട്ടുള്ള ഒരു സംഘടനയായിട്ട് കൂട്ടിയാൽ മതി. അപ്പൊ അവര് വിളിക്കും. ഇപ്പൊ അബ്ദുൽ നാസർ മാദനി, സേവ് മാദനി ഫോറം എന്ന് പറഞ്ഞ ഫോറം ഉണ്ട്. ആ ഫോറം ഉണ്ട്. അതിൽ സെബാസ്റ്റ്യൻ പോളും നമ്മളെ ബാസവേന്ദ്ര ബാബു ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്മാര് ഞങ്ങളൊക്കെ പല കാര്യത്തിൽ വിളിക്കും. അതിലപ്പുറത്തോട്ടൊന്നും അതിൽ കാണാനൊന്നുമില്ല. ഇത്രമാത്രമൊക്കെ പിന്നെ ഇനി അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അവരെ ഫണ്ട് ചെയ്യുകയോ അവരെ കൂടെ പ്രസംഗങ്ങളിൽ പങ്കെടുക്കുക, അവരെ കൂടെ വല്ല എല്ലായിടത്ത് പോവുകയോ അവരെ സമരങ്ങളിൽ പങ്കെടുക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. ഇത് എത്ര 12-13 കൊല്ലം എന്നാണ് എനിക്ക് ഓർമ്മ വന്നില്ല. എന്റെ അടുത്ത് അതിന്റെ ക്ലിപ്പ് പോലും ഇല്ല. കാരണം എന്റെ അടുത്തില്ല, അവരുടെ അടുത്തില്ലുണ്ടാവും. അപ്പോ ഞാനൊരു ഗസ്റ്റ് ആയിട്ട് അവിടെ പോകുന്നതാണ്. അപ്പൊ എന്റെ പ്രസംഗങ്ങൾക്ക് ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ട്. അതും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡീനോവോ പ്രസംഗമായിരിക്കും. ഞാൻ നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കും. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ചിലപ്പോ അങ്ങോട്ടും കൂടെ ആയിപ്പോവും പല കാര്യങ്ങൾ. അപ്പൊ അത് ഊതി ഉയർപ്പിച്ചത് ആ സംഭവമാക്കി എനിക്കെതിരായിട്ട് ഒരുമിച്ച് കാണിക്കുന്നതിൽ കാര്യമില്ല. അതൊരു തെറ്റാണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം കരുതി കൂട്ടിയിട്ട് എനിക്കെതിരായിട്ടുള്ള ഒരു നീക്കമായിട്ട് ഞാൻ കാണുള്ളൂ. ആ നീക്കത്തൊക്കെ എനിക്ക് തടുക്കാൻ അറിയാം. 12 കൊല്ലം മുമ്പാണ്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം കേരള ഗവൺമെന്റ് അനവധി പാർട്ടി ക്ലബ് ഹൗസിൽ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ പാർട്ടികളുടെ പരിപാടിക്ക് തന്നെ വിളിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടിക്ക് ഞാൻ പോയതായിട്ട് നിങ്ങൾ കാണൂലല്ലോ. കോൺഗ്രസിന് ഞാൻ പോകുന്നുണ്ട്, CPMന്റെ പോകുന്നുണ്ട്, ലീഗിന്റെ പോകുന്നുണ്ട്, പോകുന്നുണ്ടല്ലോ. നിങ്ങൾ വിളിച്ചാലും അനിൽ വിളിച്ചാലും ഞാൻ വരും. അപ്പൊ അതാത്ത അത്രേ ഉള്ളൂ. അപ്പൊ അതില് അതിൽ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അനിൽ ഞങ്ങളെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഒരു പ്രസംഗത്തെ മാത്രം അനിൽ അംഗീകരിക്കുന്നില്ല. അവിടെയാണ് അതിന്റെ പൊസിഷൻ നിൽക്കുന്നത്. അതിലപ്പുറത്തോട്ട് പൊസിഷൻ നമ്മൾ പോകണ്ട. കാരണം അതിന് അപ്പുറത്ത് വല്ലതും ഉണ്ടെങ്കിൽ അനിലിന് പോവാം. അപ്പൊ ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ അവിടെ ഒരു നമ്മൾ പറയുക ലക്ഷ്മണരേഖ നമ്മൾ വരക്കുന്നു. ചേലേ ഇതിന്റെ ഇപ്പുറത്തോട്ട് കുഴപ്പമില്ല, അതിന് മുമ്പും കുഴപ്പമില്ല. അപ്പൊ ഒരാളെ ഒരു പ്രസംഗത്തിന്റെ മുകളിലല്ലോ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ ആ പ്രസംഗം ഞാൻ പറഞ്ഞു, നിങ്ങളും അനിലും പറഞ്ഞു എന്തെന്ന്, ഈ പ്രസംഗം കൂട്ടിച്ചേർത്തതാണെന്ന് അനിൽ പറഞ്ഞല്ലോ. എന്തല്ലേ, അപ്പൊ വരികൾ കൂട്ടിച്ചേർത്തു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഔട്ട് ഓഫ് കണ്ടസ്റ്റ് ആയിട്ട് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ബുദ്ധിയുള്ള ബോധമുള്ളവൻ പറയുമോ, പോപ്പുലർ ഫ്രണ്ട് അന്ന് നിൽക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഈ ഇലക്ഷനുകളൊക്കെ നടക്കുമ്പോൾ ഞാൻ അങ്ങനത്തെ ഓർത്തണം പറയും, അവർക്ക് കൂട്ടി ഇവരൊക്കെ ഇലക്ഷൻ നിൽക്കണ്ടല്ലോ, ഇവർക്ക് ഇലക്ഷൻ നിൽക്കുക, ഇവർക്ക് ഫണ്ട് ചെയ്യുകയോ ഇവരുടെ കൂടെ നടക്കുമെന്ന് ഞാൻ ചെയ്യുന്നില്ലല്ലോ. അപ്പോ MES എന്ന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പ്രസ്ഥാനമാണ്. പക്ഷെ ഇപ്പൊ തന്നെ എന്നെ വിളിക്കുന്നു, എന്നെ ആരാ വിളിച്ച ചിന്നാട്ടി വിളിക്കുന്നു, ഡോക്ടർ വരുമോ? ഞാൻ വെച്ചാൽ എന്തായാലും ഡോക്ടറെ വിമർശിക്കാൻ പോണേ. ഞാൻ പറഞ്ഞു ഞാൻ വരാം, നിങ്ങൾ വിളിച്ചോളൂ, പക്ഷെ മാന്യമായിരിക്കണം. അവിടെ വന്നിട്ട് തന്തക്കുളിക്കലും തള്ളക്കുളിക്കലും ആണെങ്കിൽ ആ പരിപാടികളൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നും പെട്ടെന്ന് പേടിച്ചു പോകുന്ന ആൾക്കാരൊന്നും അല്ല. അപ്പൊ ഞാൻ ചിന്നാട്ടിനോട് പറഞ്ഞു, ഞാൻ മെസ്സേജ് അയക്കുന്നു ചിന്നാട്ടിക്ക്. അത് മാന്യമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് ഞാൻ അതിന് തയ്യാറാണ്. നമുക്ക് ഡിസ്കഷൻ തീർക്കാം. ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള തീർക്കുക എന്നുള്ളതാണ് ഡിസ്കഷനുകളുടെ കാര്യം. അതുമായി തന്നെ നിങ്ങൾക്ക് സംശയങ്ങളുള്ള തീർക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരാൾ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉടനെ അയാൾ തല്ലിക്കൊല്ലാനൊന്നും പോകാൻ പറ്റൂലല്ലോ. ഒരാളെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. ആ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ജനറൽ ആയിട്ടുള്ള എൻ്റെ ഒരു സ്പീച്ചാണത്. ഈ മുസ്ലിം വോട്ട് ഇന്ത്യയിൽ എങ്ങനെയാന്നുള്ളതാണ് കേട്ടാ തന്നെ മായാവതി ആഗേ ഹെ മുലയം സിംഗ് പീച്ചെ ഹെ എന്നൊക്കെ പറയുന്നത്. മനസ്സിലല്ലേ? അക്കടെ NT രാമറാവു ഏം ചേസ്തുന്നു നാക്കു തെളിവതു, ഇത് തെലുങ്കാണ്. അവിടെ NT രാമറാവു ആരുടെ കൂടെ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്നയ്യാ എന്നെ പാത്രക്ക് നീങ്ക അങ്ങ് സാദിഖ് ഭാഷ തന്നെ ഇരിക്കത്, വേറെ യാരുമേ ഇല്ലയേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞാൻ പറഞ്ഞ മുസ്ലിം പാർട്ടികൾക്ക് വേണ്ടിയിട്ടാ പറഞ്ഞ സാദിഖ് ഭാഷയെ പറ്റിയാ പറയുന്നത്. അപ്പോ അങ്ങനെ പല കാര്യങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ മലയാളം പറയുന്നത് പ്രയോഗിക്കേണ്ട. അപ്പൊ അതിൽ കട്ട് പീസ് ചെയ്ത് ഇട്ട് സാദിഖ് ഭാഷ ആണ് ഭയങ്കര ഞാൻ DMK എന്ന് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളൂ. അതിൽ അതിലെക്കാട്ടും അധികം അനിൽ എന്നൊന്നും കാര്യമായിട്ട് തിരുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അതിന്റെ വസ്തുത. ഇനി ചർച്ച നടക്കട്ടെ. ഒരു കാര്യം എനിക്ക് അവസരം ഉണ്ടോ? ആ ഉണ്ട് ഉണ്ട് സാർ, പറയാം 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 സാർ. ഇപ്പം ഫസൽ ഗഫൂർ സാർ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് അനിൽക്കുട്ടിത്തോട്ട് സാറിനോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ 10-13 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഇപ്പൊ പൊങ്ങി വരികയും ഇപ്പം സോഷ്യൽ മീഡിയയിൽ അടുത്ത സമയത്ത് അദ്ദേഹത്തെ വേട്ടയാടപ്പെടുകയും ചെയ്യേണ്ട കാര്യം എന്താണ്? കേരളീയ പൊതുസമൂഹത്തിന് വളരെ അടുത്തറിയാവുന്ന ഒരാളാണ് ഫസൽ ഗഫൂർ. അത്ര മതേതര പാരമ്പര്യമുള്ള മതേതര കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു വേട്ടയാടൽ അടുത്ത സമയത്ത് നടക്കാനുണ്ടായ കാരണം എന്താണ് സാർ? സാറിന് പറയാം. അത് നമ്മൾ ഈ ചെസ്റ്റർട്ടന്റെ ഒരു കവിതയുണ്ടല്ലോ, ആ കവിതയിൽ പറയുന്നുണ്ട്,
ഈ മത്സ്യം മരക്കൊമ്പിൽ കയറുന്നത് കാണുമ്പോൾ അത്തരത്തിലൊക്കെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ജി കെ ചെസ്റ്റേട്ടന്റെ ഡോങ്കിയാന്ന് തോന്നുന്നു അങ്ങനെ ഒരു കവിതയിൽ. അതായത് നമുക്ക് അവിശ്വസനീയമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കും. ഞാൻ തുറന്ന് ഹൃദയംഗമായി പറഞ്ഞാണ്, ഡോക്ടർ ഫസൽ ഗഫൂർ വെൽ എഡ്യൂക്കേറ്റഡാണ്, അദ്ദേഹത്തെ പോലെ ഒരാൾ, അദ്ദേഹം മതപ്രവാചകനുമല്ല മതപണ്ഡിതനുമല്ല, അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹത്തെ പോലെ ഒരാൾ. ഇപ്പോൾ ഓ അബ്ദുള്ള എന്തോ കാര്യങ്ങൾ പറയുന്നു, ഇവിടെ ആ രണ്ട് കാര്യമായിട്ട് പ്രതികരിക്കുന്നുണ്ടോ? ഒരു സാധാരണ പരിഗണനയ്ക്കപ്പുറത്തൊന്നും അതിനാരും വില കൽപ്പിച്ചിട്ടില്ല. അതിപ്പോൾ വേറെ വേറെ ഒരാൾ പറഞ്ഞാലും അത്തരത്തിൽ ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് പറയുന്നതിന് അതിൻ്റെതായ ഒരു ഗ്രാവിറ്റി ഉണ്ട്. ഇപ്പോൾ എന്തിനാണ് ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് വന്നത് എന്ന് ചോദിച്ചാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തെ ആസൂത്രിതമായി ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മാത്രമല്ല അദ്ദേഹത്തെ എന്താ, ഞാൻ നിങ്ങളിവിടെ എന്നെ ചർച്ചയ്ക്ക് വിളിക്കുന്നതാണല്ലോ, ഞാനിവിടെ വന്ന് ആരുടെയും ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള വൾഗറായ ഒരു ഭാഷ ഉപയോഗിച്ച് ആരോടും സംസാരിക്കാറില്ല, എൻ്റെ ഗ്രൂപ്പിൽ സമ്മതിക്കാറുമില്ല. കാരണം ആശയപരമായിട്ടുള്ള ഒരു ചർച്ച. ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂറും മറ്റ് നമ്മളിൽ അടുത്തടുത്ത് അടിക്കുന്നെങ്കിൽ ചായയൊക്കെ കഴിച്ച് സംസാരിക്കേണ്ടവരാ, അങ്ങോട്ടും ഇങ്ങോട്ടും ആ സൗഹൃദങ്ങൾ പറഞ്ഞ് പിരിയേണ്ടവരും അഭിപ്രായ വ്യത്യാസ ആരൂപത്തിൽ പറയേണ്ടവരും, അങ്ങനെയാണല്ലോ അതിൻ്റെ രീതി. എന്നാൽ ഇവിടെ അദ്ദേഹത്തെ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഈ കണ്ട കാര്യം, ഈ കണ്ട കാര്യത്തിൽ കേട്ട കാര്യത്തിൽ അതിൻ്റെ ഗ്രാവിറ്റി ഉണ്ട്. അത് മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ ആദ്യ ഭാഗം എഡിറ്റ് ചെയ്തിട്ട് പഴയ ഭാഗം കയറ്റിയിട്ടുണ്ട്, പഴയ ഒരു വീഡിയോ കയറ്റിയിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്, കുട്ടികളൊക്കെ എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ്. എന്നാൽ ഇതിൽ ഇദ്ദേഹം പറയാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പറഞ്ഞതിന് വിപരീത അർത്ഥത്തിൽ കൊണ്ടു കൊടുക്കുന്ന ആ കാര്യത്തെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. എഡിറ്റിങ്ങും മാനിപ്പുലേഷനും ഒക്കെ രണ്ടും രണ്ട് രീതിയിൽ കാണേണ്ട കാര്യമാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ഇപ്പോഴും അദ്ദേഹത്തിന് വ്യക്തമല്ലെന്ന് തോന്നുന്നു. അതേ ഓർമ്മയെന്നാണ്, അല്ലെങ്കിൽ അത് വീഡിയോ കേട്ടോ എന്ന് എനിക്കറിയില്ല. പിന്നീട് ഞാനത് നിങ്ങളെ കേൾപ്പിക്കാം, അതിൽ ഏത് ഭാഗത്താണ് കംപ്ലൈന്റ് ഉള്ളത് നിങ്ങൾ പറയൂ. CPM vote is 32%. DMK vote share 28%. Okay, Telugu Desam vote share 32%. Sab yahi hai. Same level. Lalu Prasad Yadav last time vote share 26%. Mulayam Singh ji aur niche hai 22%. Mayawati aage hai. So this means ye hai golden, ye hamara mauka hai. This is a golden opportunity. കേരളത്തിലെ മുസ്ലിമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. എന്താണ്, നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ 30% കൂടുതൽ CPM അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതി വിശേഷം വരിക. തമിഴ്നാടിനെ ബാരമേ പോലെ തമിഴ്നാടെ പറ്റി ചൊല്ലിരുക്ക് നമ്മൾ അൻപർകൾ എന്നാ ചൊല്ലിരുക്കർ തരുമാ എങ്കിൽ തോളിലേറ്റിത്താൻ DMK വന്നിരുക്കും. ശരി, ഒരു സാദിഖ് പാസ് ആ പേര് തന്നെ എനിക്ക് തരും. വേറൊരു ലീഡർ യാരുക്ക് തമിഴ്നാട്ടിൽ ഒരേ ഒരു യാർ സാദിഖ് പാസാണ്. DMK വേറെ ലീഡേഴ്സ് ഇല്ലേ? ലീഡർ എടുക്കണമേ. There is no leader of any caliber there. So that means, now what I am trying to tell you is that the popular front should try to build up more leaders. For that, these sort of seminars are very much required. Discussion should be there. Fraternity should be built up. ഇതിൽ ഏത് ഭാഗമാണ് മാനിപ്പുലേറ്റ് ചെയ്തെന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. ഇപ്പൊ ആകെ കേട്ടത് 2 മിനിറ്റ് ആണ്. പെട്ടെന്ന് ചാടിയിട്ട് ഇതെങ്ങനെ ജമ്പായി ഇങ്ങോട്ടേക്ക്? പെട്ടെന്ന് എങ്ങനെ ഭാഷകൾ മാറിയിട്ട് ജമ്പാവുന്നു? അത് തന്നെയാണ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞത്. എൻ്റെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഷുഡ് ബിൽഡ് അപ്പ് ലീഡേഴ്സ്. അത് മാനിപ്പുലേറ്റ് ചെയ്ത് വോയിസ് ഓവറിൽ ചെയ്തിട്ടുള്ളതാണത്. ബാക്കിയുള്ള കാര്യങ്ങൾ വസ്തുതകൾ മാത്രമേ പ്രസന്റ് ചെയ്യണുള്ളൂ. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ട് എങ്ങോട്ട് തന്നെ ചർച്ച. ഇങ്ങനെ നിങ്ങൾ വോട്ട് ചെയ്തോ, ഇതാണ് വോട്ട്, അല്ല നിങ്ങളൊരു പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞോ, ഇന്ന ഇന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവിടെ വോട്ട് ചെയ്തോ. അങ്ങനെ ആണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ പോപ്പുലർ ഫ്രണ്ട് എന്നല്ല പറഞ്ഞത്, എൻഡിൽ നിങ്ങൾ ചേർക്കണെന്ന് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അവിടെയാണ് ആ കുട്ട ഇത് കിടക്കുന്നത്. അത് വീഡിയോ കണ്ടാൽ വളരെ വ്യക്തമായിട്ട് അറിയും, പെട്ടെന്ന് വീഡിയോ മാറുന്നുണ്ട്. അത് ചേർത്ത് കൊണ്ട് മനസ്സിലാണത് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, പോപ്പുലർ ഫ്രണ്ട് ബംഗാളിലുണ്ടോ? പോപ്പുലർ ഫ്രണ്ട് ഉത്തർപ്രദേശിലുണ്ടോ? പോപ്പുലർ ഫ്രണ്ട് ബീഹാറിലുണ്ടോ? ആന്ധ്രയിലുണ്ടോ? ഇല്ലല്ലോ.
അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് പറഞ്ഞു വരുന്നുണ്ട്, സെക്യുലർ പാർട്ടികളുടെ കൂടെ നിങ്ങൾ നിൽക്കണം, നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യണം. ഇതിലെന്തായിട്ടുള്ളത്? ഞാൻ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാനാണോ, എം മജ്ലിസ് ഇത്തഹാദീനും വോട്ട് ചെയ്യാനാണോ, അല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസിന് വോട്ട് ചെയ്യാനല്ലോ പറഞ്ഞിട്ടുള്ളത്? സെക്യുലർ പാർട്ടികൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തായിട്ടുള്ളത്? അതും അതിൽ തന്നെ പറയുന്നത് ദിസ് സോർട്ട് ഓഫ് എ സെമിനാർ എന്ന് പറയുന്നത്, സെമിനാറാന്ന് മനസ്സിലായില്ലേ, മുസ്ലിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യാം എന്നൊരു സെമിനാറിനെ എന്നെ വിളിച്ചിരിക്കുന്നു. ഞാൻ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പ്രസിഡന്റാണ്. അവിടെ ഞാൻ ചെന്ന് പറയുന്നത് എന്താ, ഇതേ കുറെ പാർട്ടികളുണ്ട്, നിങ്ങൾ ഇത്ര ശതമാനമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞ് എന്താ, ക്ലിയർ അല്ലേ? സ്റ്റാറ്റിസ്റ്റിക്കലായ പ്രസന്റേഷൻ മാത്രമേ ഉള്ളൂ. അതിൽ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡോമിനന്റ് പാർട്ടി എന്നാണ് ഞാൻ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്തോ എന്നുള്ള മട്ടിലാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഡോമിനന്റ് പാർട്ടി ഇൻ വെസ്റ്റ് ബംഗാൾ ഇസ് സി പി എം, ദ ഡോമിനന്റ് പാർട്ടി ഇൻ ബീഹാർ ഇസ് ആർ ജെ ഡി, ദ ഡോമിനന്റ് പാർട്ടി എന്നത്ര പറയുന്നുള്ളൂ. ഈവൻ ബി ജെ പിക്ക് എതിരായിട്ട് വോട്ട് ചെയ്യാൻ ഞാൻ പറയുന്നില്ലല്ലോ, പറയണ്ടോ എവിടെയെങ്കിലും? ഇല്ലല്ലോ. ഇതാണ് അതിന്റെ ഫാക്ട്. ഈ ഫാക്ടിന്റെ കൂടെ പോപ്പുലർ ഫ്രണ്ടിനെ കൂടെ അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് പോപ്പുലർ ഫ്രണ്ടിന് വോട്ട് ചെയ്യണമെന്ന് അന്ന് ആദ്യത്തെ ഒരു പോപ്പുലർ ഫ്രണ്ട് മീറ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. ആ മീറ്റിംഗിൽ പറയുന്നതിന് ഇനിയും നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ വർഗീയമായിട്ട് ചിന്തിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതല്ലല്ലോ, ഞാനിപ്പോ ചാനൽ ചർച്ചയിൽ ഇരിക്കുമല്ലോ ബീഹാർ ഇലക്ഷനിൽ, ഞാൻ ഇപ്പൊ പറഞ്ഞാലോ നിങ്ങൾക്ക് ആർ ജെ ഡി വോട്ട് ഷെയർ 22%, മനസ്സിലായില്ലേ, ജെ ഡി യു വോട്ട് ഷെയർ 12%, ഭാരതീയ ജനതാ പാർട്ടി ആകെ ആർ ജെ ഡി വോട്ട് അസംബ്ലിയിൽ എം എൽ എ ലിസ്റ്റ് 80, ബി ജെ പി 72. ഇതൊക്കെ എനിക്ക് ബൈഹാർട്ടാ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതിൽ ഞാൻ പറയും ആർ ജെ ഡി എം ഐ എമ്മിന് വോട്ട് ചെയ്തത് നിങ്ങൾ എന്താന്ന് പറയാത്തത്? ഞാൻ എത്ര സ്ഥലത്ത് പോയി പറഞ്ഞിട്ടുണ്ട് എം ഐ എം ഇസ് ട്രൈങ് ടു കട്ട് ദ വോട്ട്സ് ഓഫ് ദ മുസ്ലിം ടു പ്രിവെന്റ് ദ സെക്യുലർ പാർട്ടീസ് ഫ്രം വിന്നിങ് ദ ഇലക്ഷൻ. എന്റെ ഒരു അഭിപ്രായമാണ്. അതേസമയം എം ഐ എമ്മിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറയുന്ന ആൾക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ ഒരുപാട് പേര്. എം ഐ എം സോ അസാദുദ്ദീൻ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ മജ്ലിസ് ഇത്തിഹാദീൻ ഉൽ മുസ്ലിമീൻ. അപ്പോ ഇതൊരു ചർച്ചയിൽ പറയുന്ന ഒരു വ്യക്തിത്വ വ്യക്തികൾ ആക്ഷേപിക്കുന്നില്ല, ക്രൈസ്തവ മതത്തിന് ആക്ഷേപിക്കുന്നുണ്ടോ, ഹൈന്ദവ മതത്തിന് ആക്ഷേപിക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ വളരെ ക്ലിയർ ആയി നിങ്ങളത് ഇത് ചെയ്തപ്പോ നിങ്ങൾ തന്നെ പറഞ്ഞത് രണ്ട് പീസ് കട്ട് ചെയ്താൽ നിങ്ങൾ നമ്മിക്കുന്നു, ആ ഫസൽ ഗഫൂർ അല്ല ഈ ഫസൽ ഗഫൂർ നിങ്ങൾ നമ്മിക്കുന്നു, അയാൾ 12 വയസ്സ് അയാളുടെ മുടിയൊക്കെ കണ്ടാൽ തന്നെ അയാളെ ചെറുപ്പക്കാരനാന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് രാഷ്ട്രീയം മാറിയിട്ട് ഇങ്ങോട്ടേക്ക് ചേർക്കുന്നു, ഇത് കട്ട് പീസ് ആണെന്ന് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ. മാത്രമല്ല സെമിനാർ ആണെന്ന് തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, യു ഷുഡ് ഹാവ് മോർ സെമിനാർസ്, ഫ്രട്ടേണിറ്റി ഷുഡ് ബി ബിൽറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരായിട്ട് ബന്ധങ്ങൾ നല്ല ബന്ധം സ്ഥാപിക്കണമെന്നല്ല ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോ ഇതൊന്നും അതല്ല, ഇത് കട്ട് പീസാണ്. 2 മിനിറ്റ് അല്ലല്ലോ ഞാൻ സാധാരണ സംസാരിക്കാറ്. ഇപ്പൊ തന്നെ ഇവിടെ വന്നിട്ട് ഞാൻ എത്ര മിനിറ്റ് സംസാരിച്ചാണോ നിങ്ങൾ ചോദിക്കണം, എങ്ങനെ പോയിട്ട് 10-40 മിനിറ്റ് സംസാരിച്ചാണോ, 1000 ഫാക്ടുകൾ ഞാൻ പറഞ്ഞോണം ഇവിടെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും കൂടെ വീടാൻ ഇടണേ അവിടുന്ന് പെട്ടുപോകും, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട. അനിലിനത് ഞാൻ ഒരു ഞാനൊരു മഹാപാദം ചെയ്യുന്നതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് തെറ്റാണ്, അതങ്ങനെ അല്ലത്. പിന്നെ നമ്മൾ തർക്കിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇത്രയല്ലേ നമുക്ക് പറയാനുള്ളൂ, ഇതിനപ്പുറത്ത് നമുക്ക് പറയാനൊന്നുമില്ലല്ലോ. ഞാനാണ് ഈ കൗണ്ടർ ആരോപണം പറയണില്ലല്ലോ ഈ കാര്യങ്ങളിൽ, മനസ്സിലല്ലേ. ഞാൻ പറയുന്ന പോയിന്റ് ഇത് അനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സ്പീച്ചിനെ പറ്റി മാത്രമാണ്. അതിനുശേഷം അനിൽ എന്തൊക്കെ സമരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, കൈവിട്ട് സമരം വന്നു, ഞങ്ങൾ ആരും കൂടെ ഉണ്ടായിരുന്നോ? യഥാർത്ഥത്തിൽ നടന്ന എന്താന്ന് പറഞ്ഞുതരാ, എന്നെ പണക്കാട് ഞങ്ങൾ വിളിക്കുന്നു ദുബായിന്ന്, അർജന്റായിട്ട് വരുന്ന മുസ്ലിം അദ്ദേഹം നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി താങ്കൾക്ക് അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഒന്നാമത് എനിക്കൊരു ആശംസയാണുള്ളത്, അത് വേറൊന്നുമില്ല, അത് മാനിപ്പുലേറ്റ് ചെയ്തായിരിക്കട്ടെ. കാരണം ഫസൽ ഗഫൂറിനെ പോലെയുള്ള ഒരു ജയിന്റിനെ മതേതര പ്ലാറ്റ്ഫോമുകളിൽ ഇനിയും കാണാൻ ആഗ്രഹമുള്ള ഒരു എളിയ മനുഷ്യനെന്നുള്ള നിലയിൽ അദ്ദേഹം അത് പറഞ്ഞത് അല്ലാതാകട്ടെ എന്നാണ് എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും. അക്കാര്യത്തിൽ അദ്ദേഹത്തിനൊപ്പം രണ്ട് കണ്ടി ഞാൻ പറഞ്ഞു തീർന്നില്ല. രണ്ട്, അരിയാഹാരം കഴിക്കുന്ന എനിക്ക് അത്യാവശ്യം ഈ വീഡിയോയെ കുറിച്ചൊക്കെ അറിവുള്ള എനിക്ക് അത് എഡിറ്റ് ചെയ്താണെന്ന് വിശ്വസിക്കാനും മാത്രം ഞാൻ താഴെയല്ല. അല്ല, ഞാൻ ഇടയ്ക്ക് അറിയില്ല, നമ്മുടെ ജനാധിപത്യ മര്യാദകൾ പാലിക്കണം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിർത്തിക്കോളാം, എനിക്ക് അതിനും മടിയില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറുന്ന ശരിയല്ല, അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടില്ലേ, കേപ്പോട്ടെ. ശരി, ഞാൻ തന്നെ ഒരു വാഗ്വാദത്തിന് തുനിഞ്ഞല്ല വന്നത്, എനിക്ക് ആ ശൈലി ഇല്ല, അങ്ങനെ അത് ബുദ്ധിമുട്ടാണ്. മറ്റൊരു കാര്യം, എനിക്ക് യുദ്ധത്തിനോ ഷണ്ടയ്ക്കോ ഒന്നും താല്പര്യമില്ല. ഞാൻ ചെയ്ത കാര്യം ഒരു നിരന്തര യുദ്ധത്തിനോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഒരു കാര്യമായിട്ടല്ല, മറിച്ച് ഇത്തരം കാര്യാദികൾ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇത് ഇപ്പോൾ വന്നിരിക്കുന്ന ഇത്രയും നമ്മുടെ സുഹൃത്തുക്കൾ ജാതി മത ഭേദന്യേ കേട്ടിട്ടുണ്ട്, അവരെ വിലയിരുത്തിക്കോട്ടെ. ഫസൽ ഗഫൂർ സാർ പറയുന്നതും എന്റെ നിഗമനവും ഈ കാര്യത്തിൽ ഒന്നല്ല, രണ്ടും രണ്ടാണ്. അദ്ദേഹം അവിടെ പറഞ്ഞ കാര്യങ്ങൾ വളരെ വസ്തുതാപരമാണ്. ഞാനത് ഒന്നും കട്ട് ചെയ്തല്ല കേട്ടത്, കൃത്യം പറഞ്ഞു വന്നിരിക്കുന്ന ഒരു ഭാഗമാണ്.
അത് അദ്ദേഹം പറഞ്ഞതല്ലെങ്കിൽ അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ആ ചെയ്തു പോയ പാതകമാരും ചെയ്താലും അത് നാം ഈ കേട്ട രൂപത്തിലാണെങ്കിൽ അത് അപകടകരമാണ്. അത് അദ്ദേഹമാണ്. അനിൽ ഒരു മിനിറ്റ്, ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ ഞാൻ ആഗ്രഹിക്കണം. ഇത് അനില് കട്ട് ചെയ്ത് കഴിച്ചതല്ല, ഇത് അനില് ഇത് കിട്ടുന്നതിനെക്കാട്ടൊക്കെ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ അത് കേട്ടിട്ടുണ്ട് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട്. മനസ്സിലേ? അത് ഞാൻ ആരുടെ മുകളിലും കുറ്റം പറയൂല. എന്താ കാരണം, എനിക്ക് അറിഞ്ഞോടുള്ള ആരാണ് അത് കട്ട് ചെയ്ത് കയറ്റിയത്, നിങ്ങളല്ലാന്ന് എനിക്കറിയാം. അതിന് മുമ്പേ ഉള്ള എത്ര കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അത് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് തന്നെയുള്ള കൂട്ടത്തിന് ആരെങ്കിലും കട്ട് ചെയ്ത് കയറ്റിയതായിരിക്കും, അത്ര എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ അതിലപ്പുറത്ത് നിങ്ങൾ ചെയ്യുന്നുള്ള ഒരിക്കലും ഞാൻ പറയാനില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. 2010 March 11 വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മാർച്ച് 8 പോപ്പുലർ ഫണ്ട് ആണ് അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നതും. 2010, അതായത് ഏതാണ്ട് 11 വർഷങ്ങൾക്ക് മുമ്പാണ് യൂട്യൂബിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് തന്നെ. അത് ഇപ്പോൾ പൊങ്ങി വരാനുള്ള സാഹചര്യം എന്താണെന്നാണ് നമ്മൾ ഒന്ന് അന്വേഷിക്കേണ്ടത്. ഇപ്പോഴത്തെ ഇവിടുന്ന പൊങ്ങി ഇത്രയും കാലം സെമിനാറിൽ ഒരു ശ്രോതാവാണ് ഞാൻ കേട്ട ആളാണ്. എനിക്ക് കുറച്ചുകൂടെ ഞാൻ പറയുന്നത്, അദ്ദേഹം അങ്ങനൊരു പരാമർശം നടത്തിയിട്ടില്ലെന്നും ഞാൻ ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കും. അങ്ങനൊരു പരാമർശമേ ഞാൻ നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിയുമ്പോൾ വീണ്ടും അത് നമ്മളുടെ അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചു കൊടുക്കണോ? അദ്ദേഹത്തിന് അങ്ങനൊരു പരാമർശം നടത്തിയിട്ടില്ല. ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാനതിനെ സാമ്പത്തികമായി സഹായിക്കുന്നില്ല, രാഷ്ട്രീയമായി സഹായിക്കുന്നില്ല, ഒരു തരത്തിലും പോപ്പുലർ ഫ്രണ്ടിനെയോ അവരുടെ രാഷ്ട്രീയത്തെയോ ഞാൻ സഹായിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ അദ്ദേഹത്തെ അല്ല അത് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അതിൽ മനസ്സിലാക്കേണ്ടത്. അത് എന്നങ്ങനെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? അദ്ദേഹത്തിന് അതിന് യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞത് എൻ്റെ ശബ്ദവുമല്ല, അതെന്റെ ശബ്ദമല്ല എന്ന് അദ്ദേഹം പറയും. അങ്ങനല്ല, നിങ്ങളത് പറഞ്ഞു. ഒരു മിനിറ്റ്, ഒരു വാക്ക് പറയട്ടെ. സത്താർ കേൾക്കണം, സത്താറേ കേക്കണ്ട? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. സത്താറെ, ഞാൻ മുസ്ലിം സമുദായത്തിന്റെ കോമൺ ഫാക്ടറാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. സുന്നികൾ ഒരു വിഭാഗം, രണ്ട് വിഭാഗം മുജാഹിദ് രണ്ടോ മൂന്ന് വിഭാഗം, ജമാഅത്തെ ഇസ്ലാമിയ ഒരു വിഭാഗം, പിന്നെ പോപ്പുലർ ഫ്രണ്ട്, മദനി, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും വിളിക്കുന്ന പരിപാടിക്ക് വിളിക്കുന്ന ആൾ ഞാൻ തന്നെയാണ്. കാരണം ഞാനിതിലൊരു കക്ഷിയല്ല എന്നുള്ള നിലക്ക് മാത്രമല്ല, അവിടെ പോയിട്ട് ഞാൻ എന്തെങ്കിലും നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്, അല്ല അവിടെ പോയിട്ട് അവരെ തമ്മിൽ തല്ലുപിടിപ്പിക്കാൻ അങ്ങനെ കച്ചറക്കൊന്നും ഞാൻ പോകാറില്ല. അവരെല്ലാവരും എന്നെ വിളിക്കും, മനസ്സിലായില്ലേ? ആ വിളിക്കുന്നതിൽ ഞാൻ ഒരു ദിവസം ചുരുങ്ങിയത് ഞാൻ രണ്ടോ മൂന്നോ പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ടോ? കാരണം ഞങ്ങൾക്ക് 100 കോളേജ് തന്നെ ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? ഇന്നത്തെ 3-ാമത്തെ പ്രഭാഷണം. അപ്പൊ നടത്തി കഴിയുമ്പോൾ അത് 13 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ അത് ചെയ്തു ഇതേ നിങ്ങളുടെ വാക്ക് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞാനായിട്ട് ഒരു ബന്ധമില്ല. ആ സെമിനാറിന് ഞാൻ പോയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാനാണ് ഈ ഭാഷകൾ സംസാരിക്കുന്നത്. അതിൽ കട്ട് ചെയ്തിട്ടൊരു പോർഷൻ അല്ലേ ഉള്ളൂ നിങ്ങൾ ജയിക്കുന്നു പറഞ്ഞത്. അത് പറയുന്ന ഇന്ന പാർട്ടികളെ പറ്റിയിട്ടല്ലേ പറയാനുള്ളൂ, ഇവർക്ക് ഇത്ര വോട്ടുണ്ട്, ഇവർക്ക് ഇത്ര വോട്ടുണ്ട്. മുസ്ലിം വോട്ട് എത്രയാണ്, സ്റ്റാറ്റിസ്റ്റിക്സ്. നായർ വോട്ട് എത്രയുണ്ട് ഒരു കേരളത്തിലെ ഒരു കോൺസ്റ്റിറ്റ്യൻസിയിൽ, ക്രിസ്ത്യൻ വോട്ട് എത്രയുണ്ട് എന്ന് ഇപ്പം മീഡിയകൾ എഴുതുന്നില്ല, ഇവിടെ ഹിന്ദു പത്രത്തിൽ വരുന്നില്ലേ, ഇന്ത്യൻ എക്സ്പ്രസ് മലയാള മനോരമയിൽ വരുന്നില്ലേ, ഇത്തവണ പിറവത്ത് ഈ ജോൺ മറ്റേ ഇദ്ദേഹം തന്നെ ജയിക്കൂ, കാരണം അവിടെ ജേക്കോബായി വോട്ടാണ് കൂടുതൽ എന്ന് പറയുമ്പോൾ നമ്മള് ആ അതെ ജേക്കോബ് പേര് തന്നെ ജേക്കബ് എന്നാണല്ലോ, അനൂപ് ജേക്കബ്, ജേക്കോബായിട്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഞാൻ അവർക്ക് വോട്ട് ചെയ്യുന്ന പറഞ്ഞാണോ? ഞാൻ അവിടെ പോകുന്നു അനാലിസിസ് നടത്തുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ വേറെ പീസ് അങ്ങനെ കയറ്റിയെടുത്തിട്ട് എന്നെ ഒരാളാക്കണമെങ്കിൽ എത്ര സംഭവങ്ങളാണ്. അത് ഞാൻ അതിനുശേഷം ആദ്യ വർഷം നടന്നു, ഞങ്ങൾ ആരും അവിടെ പോയോ? ഞാൻ എത്ര വർഷങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു, അവരെ കൈവിട്ട് ആദ്യം 100 വർഷങ്ങളുണ്ട്, ഞങ്ങളാരും അവിടെ പോയിട്ടില്ലല്ലോ. അവരൊരു മുസ്ലിം സംഘടനയാണ്, അപ്പൊ അവരുടെ സംഘടന പരിപാടിക്കൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ പോവും, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അതിപ്പോ കുറെ കാലമായിട്ട് പോകാറുമില്ല, അപ്പൊ മാറ്റർ സോൾവ് ആയില്ല. ഞാൻ പറഞ്ഞല്ലോ കോട്ടക്കൽ മീറ്റിംഗ് കൂടിയ കാര്യമൊക്കെ. അത് പിന്നെ ആ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ ആൾക്കാർക്ക് ഇങ്ങനെ തോന്നലുണ്ട്, RSS ഇവിടെ നിലനിൽക്കാതെ എന്തുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് നിലനിന്നുകൂടാ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മുസ്ലിമുകളുണ്ട്, അതും കൂടെ ഒരു വസ്തുതയാണ്. അപ്പൊ അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ. ഇപ്പൊ ഞങ്ങളതിലൊന്നും പെടില്ല, ഞങ്ങൾ വേറെ ഒന്നാമത് ഞങ്ങൾ വേറെ സംഘടനയാണല്ലോ, ഞങ്ങൾ വേറൊരു സംഘടനയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രസിഡന്റ് തന്നെ പോയിട്ട് എവിടെ എന്തെങ്കിലും പറയണമെങ്കിൽ അത് കട്ട് ചെയ്തിട്ടിട്ട് ഇത് ഈ സംഘടന എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ നിരന്തരം അതിനെപ്പറ്റി ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നമ്മുടെ അനിൽ അനിലിന്റെ അഭിപ്രായം പറഞ്ഞു, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു, ഇനി ബാക്കിയുള്ളവർ പറഞ്ഞോട്ടെ. അതെ, ഞങ്ങളെ സംസാരിക്കേണ്ട സമയത്തായിരുന്നു ഫസൽ, ഡോക്ടർ ഫസൽ ഗഫൂർ ഇടപെട്ട് സംസാരിച്ചത്. അനിൽ പാസ്റ്റർ ആക്ച്വലി റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല എന്നുള്ള ഒരു ആക്ഷേപം ബാക്ക് ചാനലിൽ, അങ്ങനെ ഒരു ആക്ഷേപത്തിന്റെ വകക്കത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയം കൊടുക്കും. ഡോക്ടർ ഫസൽ ഗഫൂർ അനിൽ കൊടുത്തോട്ടം സാർ സംസാരിച്ചതിന്റെ ഇടയ്ക്ക് കയറിയാണ്.
അല്ല ഇടക്ക് കയറി ഞാൻ സംസാരിച്ചത് അദ്ദേഹത്തെ അനുകൂലിച്ചിട്ടാണ്. ആ വീഡിയോ കട്ട് ചെയ്ത് ഉണ്ടാക്കിയത് അനിലല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാനത് മറുപടി പറഞ്ഞ തോന്നുന്നു ഞാനൊരു മറുപടി പറയുമ്പോ ബാലൻസ്ഡ് ആവും. സത്യവായിയോടാണ് മറുപടി, അത്രേ ഉള്ളു. അതായത് ഏതായാലും ഒരു കാര്യം നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം അത് തള്ളി, അദ്ദേഹം പറഞ്ഞല്ല, അത് എന്തോ കൃത്രിമം ചെയ്തതാണ്. അത് സത്യവായി നിർദ്ദേശിക്കുന്നത് അത് 13 കൊല്ലം മുമ്പ് ആരോ ചെയ്ത കാര്യമാണ്. അത് അങ്ങ് അംഗീകരിച്ചാൽ പോരെ. ഇതാണ് തെളിവിന്റെ ഒക്കെ മാനദണ്ഡമെങ്കിൽ നമ്മുടെ കോടതി വിധിയൊക്കെ എന്ത് എളുപ്പമാവായിരുന്നു. ആരോപണ ഫസൽ സാർ, അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ഞാൻ അംഗീകരിക്കണില്ല എന്ന് പറഞ്ഞാൽ തീർന്നല്ലോ, പിന്നെ വീണ്ടും മറുപടി പറയാം. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, നിങ്ങൾ ഇങ്ങനെ ഇടപെടാതെ അനിൽ സാർ സംസാരിക്കട്ടെ. അനിൽ അംഗീകരിക്കണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിച്ചല്ലോ, നിങ്ങൾ നിങ്ങളുടെ അംഗീകാരം ഞാൻ സമ്മതിച്ചു, നിങ്ങൾ അംഗീകരിക്കേണ്ട തീർന്ന്. പിന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുക, ഞാൻ തിരിച്ച് നിങ്ങളെ പറ്റി പറയാം. നിങ്ങളുടെ സൈറ്റുകളിൽ നിങ്ങൾ എന്താ പറയണേ, ഞാൻ തിരിച്ചു തുടങ്ങിയാലോ. അല്ല, ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും സംസാരിക്കണം, വേറെ ആരും സപ്പോർട്ടൊന്നും ആരും നിക്കേണ്ട ആവശ്യമില്ല. അവര് പറയേണ്ടത് അവര് പറഞ്ഞു, ഞങ്ങൾ പറയേണ്ട അവര് പറഞ്ഞു, ഇനി ബാക്കിയുള്ളവർക്ക് പറയാം. ഞാൻ മറുപടി പറഞ്ഞില്ല സാർ, അങ്ങനെ എന്തിനാ എന്റെ കാര്യം അങ്ങ് പറയുന്ന എന്തിനാ. പറയട്ടെ അനിൽ സാർ, പറയട്ടെ, പറയൂ അനിൽ സാർ. പറഞ്ഞോ സാറ്, ഇപ്പൊ പറഞ്ഞതനുസരിച്ച് ഒരു ഒരാളുടെ പേരിൽ ഒരു ആരോപണം, ആ ആരോപണം ഈ രീതിയിലാണ് തെളിയിക്കുന്നതെങ്കിൽ നമ്മളെ സുപ്രീം കോടതി വിധിയൊക്കെ എന്ത് എളുപ്പമായനെ. അനിൽ കൊടുത്തോട്ടെ ഇന്ന പോലെ ചെയ്തോ? ഏയ് ചെയ്തില്ല സാർ, നിങ്ങൾ അത് വിശ്വസിച്ചാൽ പോരെ, അങ്ങനെയാണോ കാര്യം? വിചാരണ വേണ്ട എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയാണ്. നിങ്ങൾ സുപ്രീം കോടതിയാണെന്നുള്ള ധാരണ നിങ്ങൾക്കുള്ളതിന് തരാറത ഉള്ളത്. യു ആർ നോട്ട് ദ സുപ്രീം കോർട്ട്, നീദർ ദ സുപ്രീം അതോറിറ്റി, നോർ ഡു യു തിങ്ക് യു ആർ എ സുപ്രീം ബീയിങ്. ഡോണ്ട് തിങ്ക് ലൈക് ദാറ്റ്, ഇറ്റ്സ് നോട്ട് ദാറ്റ് വേ. യു ആർ ടോൾഡ് വാട്ട് യു വോണ്ട് ടു സേ. ഞാൻ റിപ്ലൈ തന്നു, പിന്നെ ബാക്കിയുള്ളവരെ സംസാരിക്കാൻ സമയത്ത് അല്ല. എനിക്കൊരു ഒരു അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് കൂട്ടിച്ചേക്കാനുണ്ട്. ഈ വീഡിയോ എഡിറ്റഡ് ആണോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, പക്ഷെ ഈ ഇൻസിഡന്റും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് നമ്മുടെ നാട്ടില് പി എഫ് ഐക്ക് ഒരു ഭീകരത മുഖം ഉണ്ടാകുന്നതിന് മുമ്പാണ്, ജോസഫ് സാറിന്റെ ഒക്കെ ഇൻസിഡന്റ് ഉണ്ടാകുന്നതിന് മുമ്പാണ് ഈ ഒരു പ്രസംഗം നടത്തിയത്. അതുകൊണ്ട് ഫസൽ സാറിന് ഒരു സംശയത്തിന്റെ ആ ഒരു ആനുകൂല്യം നൽകണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ജോസഫ് സാറിന്റെ ഒക്കെ ഇൻസിഡന്റ് നടക്കുന്നത് ജൂലൈ 2010 ആണ്, അതിനൊക്കെ മുമ്പായിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അന്ന് എനിക്ക് തോന്നുന്നില്ല മുസ്ലിം സമുദായത്തിൽ ആർക്കും ഈ പി എഫ് ഐയെ കുറിച്ചുള്ള ഒരു സംഘടനയെ കുറിച്ച് ഈ രീതിയിലുള്ള ഒരു നിലപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സംശയത്തിന് ആനുകൂല്യം അദ്ദേഹത്തിന് നൽകണം എന്നാണ് എന്റെ അഭിപ്രായം. അനിൽ സാറിന് കൺക്ലൂഡ് ചെയ്തോളൂ, അദ്ദേഹം ഫസൽ സാർ പോവുകയും ചെയ്തു. അല്ലല്ല, അത് കുഴപ്പമില്ല, അനിൽ സാർ പറയട്ടെ, അദ്ദേഹം എന്നോടല്ലേ പറയാൻ വന്നു, പറഞ്ഞോളൂ. ഞാൻ പറയാൻ വന്ന പുള്ളിക്കെതിരെ അല്ല, അദ്ദേഹത്തിനെതിരെ അല്ല. ഒന്ന്, സത്യവായി രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, 11 വർഷം മുമ്പുള്ള ഒരു കാര്യം അദ്ദേഹം ചെയ്തതല്ല എന്ന് അദ്ദേഹം പറയുന്ന സ്ഥിതിക്ക് അത് അങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ പോരെ. ഇതാണ് ഒരു കാര്യത്തിന്റെ ശരി തെറ്റുകൾ സ്വീകരിക്കുന്ന മാനദണ്ഡമെങ്കിൽ അതനുസരിച്ചാണ് നമ്മുടെ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് മതി, പ്രശ്നമൊന്നുമില്ല. അതായത് ആരോപണ വിധേയനോട് ചോദിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ ചെയ്തോ? ചെയ്തില്ല. ഓക്കെ, നിങ്ങൾ നോക്കൂ, ഇങ്ങനൊരു നിയമവ്യവസ്ഥിതി നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി അത് എഡിറ്റ് ചെയ്തതാണെങ്കിൽ ആ എഡിറ്റ് ചെയ്ത് കയറ്റി ആളിന് ഓസ്കാർ കൊടുക്കണം. കാരണം ആ ലിപ് മൂവ്മെന്റുകൾ കറക്റ്റാണ്. റസൂൽ പൂക്കുട്ടിക്ക് കൊടുക്കരുത്, അദ്ദേഹത്തിന് ഓസ്കാർ കൊടുക്കണം ആ ചെയ്ത ആളിന്. അത് ഇന്ത്യ ഇങ്ങനെയുള്ള പ്രതിഭാശാലികളെ ഉപയോഗിക്കണം. കാരണം ഇത്രയും പ്രതിഭാശാലികൾ കറക്റ്റാ ലിപ് മൂവ്മെന്റ് ശരിയാക്കുന്നു, കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു. അത് ബ്ലിങ്ക് ചെയ്യ പോലും ചെയ്യാതെ ഒരു വീഡിയോ സെറ്റ് ചെയ്യുന്ന ആ മനുഷ്യനെ ഓസ്കാറിന് നമ്മൾ ശുപാർശ ചെയ്യണം എന്നുള്ള ഒരു എളിയ അപേക്ഷയോട് കൂടി ഞാൻ തൽക്കാലം നിർത്തുന്നു. ഓക്കെ സാർ, ഫസൽ ഗഫൂർ സാർ പോയി കഴിഞ്ഞു. സാർ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്,
നമ്മൾ ഈ സുപ്രീം കോടതി ഒരു മിനിറ്റ് വിളിക്കാം, ഒരു മിനിറ്റ്. ഞാൻ നിങ്ങളോട് പറയാൻ, ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞു നമ്മൾ ഈ സുപ്രീം കോടതി വരുന്ന വധശിക്ഷയുടെ വിചാരണയല്ലല്ലോ നമ്മളിവിടെ നടത്തുന്നത്. ഡോക്ടർ ഫസൽ ഗഫൂർ പി എഫ് ഐയുടെ വേദിയിൽ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നു ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല, അത് എഡിറ്റ് ചെയ്താണ്, ഞാൻ അത് എന്നെ പിന്തുണയ്ക്കുന്നില്ല എന്ന് അദ്ദേഹം വളരെ ക്ലിയറായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പി എഫ് ഐയുടെ ആളാണ് എന്ന് അദ്ദേഹത്തോട് പറയണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം വളരെ ക്ലിയറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടില്ല, ആരും എഡിറ്റ് ചെയ്ത് ചേർത്തതാണ്, 13 വർഷം മുമ്പ് നടത്തിയത്, 11 വർഷം മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൽ ഞാൻ അത് എൻ്റെ ശബ്ദമേ അല്ലെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ശബ്ദമാണെന്ന് നമ്മളെന്തിനാണ് സ്ഥാപിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള അദ്ദേഹം പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ, അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള പൊതുജീവിതത്തിൽ എവിടെയും കഴിഞ്ഞ 11 വർഷങ്ങളിൽ അദ്ദേഹം എസ് ഡി പി ഐയോ പോപ്പുലർ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ വിവാദപരമായ ഏതെങ്കിലും വിഷയങ്ങളിൽ പാർഷ്യലായ ഒരു നിലപാടെടുത്ത് നിൽക്കുന്നതോ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഉണ്ടോ? ഇതല്ലാതെ വേറൊരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ ഇല്ലെന്ന് സാറ് തന്നെ ആവർത്തിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അത് എൻ്റെ ശബ്ദമല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അവരെ സഹായിക്കുന്നില്ല, എനിക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല എന്നൊരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അദ്ദേഹത്തെ വിടത്തില്ലെന്ന് പറഞ്ഞ് എന്താണെന്ന് മാത്രമേ ഞാൻ ചോദിച്ചോളൂ. ഓക്കെ, നമുക്ക് ചർച്ചകളിലേക്ക് പോകാൻ നസീർഭായി പറഞ്ഞോളൂ. അന്നേരത്തേക്ക് നമ്മൾ ഹാൻഡ് റൈസിംഗ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുകയാണ്, ഇനി ആളുകൾക്ക് പങ്കെടുക്കാം, എല്ലാവർക്കും ചർച്ചയിൽ പങ്കെടുക്കാം. ഓക്കെ നസീർ. ഞാൻ മലബാർ മേഖലയിലുള്ള ഒരാളാണ്. ഫസൽ ഗഫൂറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വ്യാഖ്യാനിക്കുമ്പോൾ അതെ, സ്പീക്കർ പാനൽ ഒരു 10 മേളിൽ കുറച്ച് പേര് എടുത്താൽ മതി കേട്ടോ, എല്ലാരെയും എടുക്കണ്ട, എല്ലാരും എടുത്തു കഴിഞ്ഞാൽ ആകെ ബഹളമാവും. 50-100 പേരാണ് വന്നിരിക്കുന്നത്, എല്ലാരും എടുക്കാൻ പറ്റില്ല, കുറച്ച് പേര് എടുത്തിട്ടുണ്ട്, അതിനുശേഷം സമയമുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അവസരം തരും. ഫസൽ സാർ തിരിച്ചു വന്നിട്ടുണ്ട്, പറയൂ, നസീർ ഭായി സംസാരിക്കും. അതെ, അദ്ദേഹത്തിന്റെ മുൻകാല നിലപാടും പിൻകാല നിലപാടുമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അദ്ദേഹം പൊതുവേ, അദ്ദേഹം ഞങ്ങളൊക്കെ അറിയപ്പെടുന്നത് ഫുട്ബോൾ, സംഗീതം, ഇങ്ങനെ വാക്കിംഗ് എൻസൈക്ലോപീഡിയ ആയിട്ടാണ്. അദ്ദേഹത്തെ മുസ്ലിംസ് എതിർക്കുന്നുണ്ട്, കാരണം പർദ വസ്ത്രധാരണത്തിന് മുഖം മൂടി, മുഖം മറിച്ച് അദ്ദേഹത്തിൻ്റെ MES കോളേജിൽ വസ്ത്രധാരണം നിഷേധിച്ച് അദ്ദേഹം പർദ്ധക്കെതിരായിട്ട് നിലപാടെടുത്ത്. അതുമാത്രമല്ല, മുസ്ലിം ലീഗ്, ഇന്ത്യയിലെ മുസ്ലിം ലീഗിൻ്റെ വിഭജന രാഷ്ട്രീയത്തെയും സാമുദായിക രാഷ്ട്രീയത്തെയും ഏറ്റവും ശക്തമായി എതിർക്കുന്ന ഒരാളാണ് ഫസൽ ഗഫൂർ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായതും, എന്നിട്ടും അദ്ദേഹത്തിന് ഇടതുപക്ഷം പൊന്നാനി ലോക്സഭയിലൊക്കെ സീറ്റ് ഓഫർ ചെയ്തിട്ടുള്ള ആൾ മത്സരിക്കാൻ നിന്നിട്ടില്ല. അദ്ദേഹം മുസ്ലിം ലീഗ് വിരുദ്ധ രാഷ്ട്രീയം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രീയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. 1973 മുതൽ MES പറഞ്ഞുതരട്ടെ, അല്ല ഞാൻ പറഞ്ഞു, എന്റെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു, അല്ല ഞാൻ സംസാരിച്ചു. ഫസൽ സാർ പറയട്ടെ, ഫസൽ സാർ പറഞ്ഞോട്ടെ. തെറ്റായിട്ടുള്ള വ്യാഖ്യാനം നൽകുന്നുണ്ട്. ഞാൻ ഒരിക്കലും മുസ്ലിം ലീഗ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമൊന്നുമല്ല, ഞാൻ മുസ്ലിം ലീഗറിന് അല്ല എന്നുള്ളതും മുസ്ലിം ലീഗ് വിരുദ്ധം എന്ന് പറയണം തിരുത്തേണ്ട ഒരു ഫാക്ടറാണ്. നസീറെ വാക്കുകൾ ഉപയോഗിക്കാൻ സൂക്ഷിക്കണം, എന്റെ സുഹൃത്ത് തന്നെ നസീർ, അതുകൊണ്ടാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഞാൻ CPM സഹയാത്രികനൊന്നുമല്ല, ഞാൻ ഈ ചാനലിൽ തന്നെ ഇവിടെ തന്നെ ഇരിക്കുന്ന GV ഹരി ഉണ്ട്, TR സുരേഷ് ഉണ്ട്, അവരോടൊക്കെ ചോദിക്കുക. ഞാൻ കോൺഗ്രസ് വേദിയിലും പോകാറുണ്ട്, അവരായിട്ടും എനിക്ക് നല്ല അടുപ്പമുണ്ട്. ഞങ്ങൾ അടുപ്പ സിദ്ധാന്തത്തിന്റെ ആൾക്കാരാണ്. ഇടതുപക്ഷമായിട്ട് ചില കാര്യങ്ങൾ അഭിപ്രായം വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യും, മറ്റവർക്ക് ഇതായിട്ട് അഭിപ്രായം പറ്റിയപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്കിതിൽ യാതൊരു രാഷ്ട്രീയവും ഇല്ല എന്ന് ഞാൻ വ്യക്തമാക്കും. നസീർ ഭായി, ഒരു നിമിഷം നസീർ ഭായി. ഇന്നത്തെ ചർച്ചയിൽ ഡോക്ടർ ഫസൽ ഗഫൂറും അനിൽ കുടിത്തോട്ടും നമ്മുടെ അതിഥികളാണ്, അവർക്ക് എപ്പോഴും ഇടപെടാനുള്ള അവകാശമുണ്ട്. മറ്റാരും ഒരു സംസാരത്തിനിടയ്ക്ക് ഇടപെടാതിരിക്കുക. ഫസൽ ഗഫൂറും അനിൽ കുടിത്തോട്ടും ഒഴികെ ഉള്ളവർ സംസാരങ്ങളിൽ ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നസീർ ഭായി തുടർന്ന് അതിലെന്താന്ന് വെച്ചാൽ, അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ ഇപ്പം ഫിലിം തിയേറ്ററുകളുടെ ഉടമ, ഇത് എന്റെ വീക്ഷണം, അദ്ദേഹം യോജിക്കുകയോ യോജിക്കുന്നില്ല. സമുദായത്തിന്റെ അകത്ത് അദ്ദേഹം 2 സിനിമാ തിയേറ്റർ ഉണ്ട്, കേരള ഫിലിം എക്സിബിറ്റേഴ്സ് എൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സാമുദായികവാദിയോ മതപരമായ ഭീഷണിയുള്ള ആളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അയാൾ സ്വതന്ത്ര ചിന്തകനും പണ്ഡിതനും, ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ. അദ്ദേഹം വ്യക്തമായ ഒരു കോൺഗ്രസ് അനുകൂല കുടുംബമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇടതുപക്ഷത്തിനോടും അതേസമയം വർഗീയ രാഷ്ട്രീയത്തിനോടും അദ്ദേഹം താതാല്പ്യം പ്രാപിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം മാത്രമല്ല, MES തന്നെ 1973 മുസ്ലിം ലീഗുമായുള്ള വമ്പിച്ച അഭിപ്രായ വ്യത്യാസം എതിർപ്പുണ്ടായി, മുസ്ലിം ലീഗുമായി സംഘർഷാത്മകമായ നിലപാടിൽ അന്ന് അദ്ദേഹം MES മെമ്പർ ആയിരിക്കില്ല. ഫസൽ ഗഫൂർ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കാലത്ത് തന്നെ മുസ്ലിം ലീഗുമായി ബാഫ് യുദ്ധങ്ങളും CHOT ഒക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് MES. അത് അപ്പോൾ ഫസൽ ഗഫൂറിൻ്റെ ആ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നത് ആ സെമിനാറിൽ ശ്രോതാവായിട്ട്. അദ്ദേഹം അതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ,
അദ്ദേഹം എപ്പോഴും ചർച്ചകൾ പറയും, എൻ്റെ ശരീരം കണ്ടില്ലേ, ഞാനൊരു ദ്രാവിഡ ഇതുള്ള ആളാണ്. അദ്ദേഹം ഒരു ഒ ബി സി ബഹുജൻ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്ന ഒരാള്, ജാതീയമായി പീഡനം അറിയിക്കുന്ന ഇന്ത്യയിലെ ജാതികളുടെ ഒരു കോൺഫെഡറേഷനെ കുറിച്ച്, അതിൽ യു പിയിൽ മുലയൻ സിംഗ് യാദവ്, ലല്ലു പ്രസാദ് ബീഹാറിൽ, അങ്ങനെ തമിഴ്നാടിൽ ഡി എം കെ, അങ്ങനെ നിരവധി പാർട്ടികളുടെ സാധ്യതകളുണ്ട്. ഈ പാർട്ടികളൊക്കെ മുസ്ലിംസിന് വോട്ട് ചെയ്യാവുന്ന ഓരോ സംസ്ഥാനത്തും മുസ്ലിംസിന് വിജയസാധ്യതയുള്ള പാർട്ടികൾക്ക്, മുസ്ലിം സംഘടനകൾക്ക് വോട്ട് ചെയ്യാനോ ലീഗിന് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇത്തിഹാദുൽ ഷുബൈൽ മറ്റേ ഉവൈസിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാനോ അദ്ദേഹം പറഞ്ഞിട്ടില്ല നാഷണൽ കോൺഫറൻസിനോ. ഞാനതിൽ ഫസൽ ഗഫൂർ ആവേശത്ത് പ്രസംഗിക്കുകയും ഞാൻ ശ്രോതാവായി അത് പൂർണ്ണമായി ശ്രദ്ധിച്ചാളാ. അദ്ദേഹം പറഞ്ഞു ഓരോ സംസ്ഥാനത്തും മുസ്ലിംസ് ബുദ്ധിപൂർവമായി ഒരു ദേശീയ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ മതേതര ഭീഷണമുള്ള ദേശീയ താല്പര്യമുള്ള പാർട്ടികൾക്ക് ബുദ്ധിപരമായി വോട്ട് നൽകണം, അതിനനുകൂലമായ ബുദ്ധിജീവികൾ മുസ്ലിം ലീഗ്. അദ്ദേഹം അതിൽ അർത്ഥമാക്കുന്നത് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും നിലവിലുള്ള മുസ്ലിം രാഷ്ട്രീയത്തിൽ പ്രതിഭാശാലികളായ നേതാക്കളില്ല, പുതിയൊരു നേതൃത്വ തലമുറ വരണമെന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉയർന്നു വരികയും അതാത് സംസ്ഥാനത്തെ ദേശീയ താല്പര്യമുള്ള മതപരമായ പാർട്ടികളുമായി സാഹോദര്യ ബന്ധം പുലർത്തി ഒരു ദേശീയ ബദൽ, ഒരു ഒ ബി സിക്ക് മുൻതൂക്കമുള്ള, ദ്രാവിഡർക്ക് മുൻതൂക്കമുള്ള ഒരു ഒ ബി സി ഒരു ഗവൺമെൻറ് വരണമെന്നുള്ള വികാരമാണ് അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ ഉണ്ടായിരുന്നത് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്രമാത്രം ഈ ഘട്ടത്തിൽ ഞാൻ പങ്കുചേരുന്നു. താങ്ക് യു. ഇനി മോഡറേറ്റേഴ്സിൽ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. മോഡറേറ്റർമാരിൽ ആർക്കെങ്കിലും സംസാരിക്കാനില്ലെങ്കിൽ നമ്മളിപ്പോ പാനൽ ആഡ് ചെയ്തവരിലേക്ക് പോവുകയാണ്. ബാവ ബാവയാണ് ആദ്യം. പി ടി ആർ ഓർഡറിലായിരിക്കും. ഒരു മിനിറ്റ്. ആലങ്ങാടൻ എന്തോ പറയാനുണ്ട്. ആലങ്ങാടൻ. എനിക്ക് ഞാന് ഈ സ്പീച്ച്, എന്താണ് ഫസൽ ഗഫൂറിന്റെ സ്പീച്ച്, ഒരു 4-5 കൊല്ലം മുന്നേ ഞാൻ ഏതോ പണ്ട് യൂട്യൂബിൽ കണ്ടതാണ്. ഞാൻ പിന്നെ അത് മറന്നുപോയി. ഇപ്പൊ അനിൽ കൊടിത്തോട്ടൻ സാറാണ് ഈ സ്പീച്ച് വച്ചത്. ഇപ്പൊ വീണ്ടും കേട്ടു. അപ്പോൾ ഇന്നത്തെ ഫസൽ ഗഫൂർ സാറിന്റെ ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു വളരെ ജനാധിപത്യവും ഒരു ഒരു മതേതരനും സെക്യുലർ ആയിട്ട്, അതായത് ഒരു ഒരുപാട് ആൾക്കാരെ കയറ്റിയിട്ട് ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോകും, ഇങ്ങനെ ബഹളങ്ങളെല്ലാം ഇടയ്ക്ക് ബഹളൊക്കെ വരുന്നുണ്ട്. ഒരാൾക്ക് 2 മിനിറ്റ്, ഒരാൾക്ക് 2 മിനിറ്റ് വീതമാണ് അനുവദിക്കുന്നത്. ആലങ്ങാടൻ പറയും. അപ്പോ ഞാനിത് ഇപ്പൊ വീണ്ടും എന്താണ് ഈ സ്പീച്ച് കേട്ടപ്പോ എന്റെ മെമ്മറി കുറച്ച് റിഫ്രഷ് ആയി ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഇപ്പോ ഈ സ്പീച്ചില് അദ്ദേഹം ഇന്നത്തെ സ്പീച്ചില് ഫസൽ ഗഫൂർ സാർ വളരെ നല്ല സെക്യുലറും അതൊക്കെ ആയിട്ട് ഡെമോക്രാറ്റിക് ആയിട്ടാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയത്. പക്ഷെ ഈ സ്പീച്ച് ഈ അനിൽ കൊടിത്തോട്ടം സാർ 11 കൊല്ലം മുമ്പത്തെ സ്പീച്ചില് ഒരു പ്രധാന അതെന്താന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഒരു സുവർണ അവസരം. എന്തിനാണത്? അത് എന്തവസരമാണ്? അപ്പോൾ ആ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്നെ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നെ തിരുത്താം. പക്ഷെ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് ഭരണത്തിൽ വരാൻ പറ്റും എന്നുള്ളതാണോ എനിക്കറിയില്ല. ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീനെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം കണക്കുകൾ നിരത്തുന്നത്. CPMൽ ഇത്ര പെർസെന്റ് മുസ്ലിംസ് ഇവിടെ 26%, പിന്നെ മറ്റവർക്ക് വെറും 18 ഉള്ളൂ, ഒരാൾക്ക് 22 ഉള്ളൂ, അതിലും കുറവേ ഉള്ളൂ, ഇതിനും കുറവേ ഉള്ളൂ, അതിനും കുറവേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ആർക്കുണ്ട്, ഏത് സമൂഹത്തിനുണ്ട്, അത് ആർക്കാണ്, അതെന്താണ്? ആ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ഭാഗം പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് മുഴുവൻ നിരത്തിയത്. അപ്പൊ ഈ സ്പീച്ചിന്റെ അന്നത്തെ 11 കൊല്ലം മുന്നത്തെ ഈ പ്രസംഗത്തിന്റെ ഞാൻ കേട്ട ഭാഗത്തിന്റെ കാതലായ ഭാഗം എന്ന് പറയുന്നത് ദേർ ഈസ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഫോർ വാട്ട്, എന്തിന്? കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ്, അതൊരു സമുദായത്തിന് അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു.
പിന്നെ പിന്നെയുള്ളത് അങ്ങനെയാണെങ്കിൽ ഫസൽ ഗഫൂർ സാറിന്റെ എന്താ പറയാ, ഇതൊരു ഫ്രൂഡിയൻ സ്ലിപ്പ് എന്നൊക്കെ ഞാൻ പറയും. മാസ്ക് ഹാസ് ഫോളൺ ഓഫ്. ആ ഒരു ഇതൊരു ഫ്രൂഡിയൻ സ്ലിപ്പാണിത്. സത്യാവസ്ഥ പുറത്തു വന്നു എന്ന് എന്നിപ്പോ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എനിക്ക് ജനങ്ങൾക്കും താഴെയുള്ളവർക്കൊക്കെ ബോധ്യമായി. അത് എന്താണെന്നും കൂടെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അനിൽ കൊടുത്തോട്ട് സാർ ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വീണ്ടും ഒന്ന് പ്ലേ ചെയ്തിട്ട് ഒന്ന് എല്ലാവരും കൂടെ കേട്ടിട്ട് ഒന്ന് അതിനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ ഞാൻ ഫസൽ ഗഫൂർ സാറിനെ വളരെ മതേതരവും സെക്യുലറുമായി ഞാൻ അംഗീകരിക്കാം. പക്ഷെ ആ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മര്യാദയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ സാർ, അതൊരു മതേതര സർക്കാരിനെ സ്ഥാപിക്കാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെങ്കിലോ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും കൂടെ ചേർന്ന് വോട്ട് ചെയ്താലും ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണം വരില്ല എന്നിരിക്കും. അതായത് ഡിസ്കഷൻ എങ്ങനെ സെക്യുലർ ഗവൺമെന്റുകളെ കൊണ്ടുവരാൻ പറ്റും എന്നാണ്. അല്ല, അവരോട് ചേരാനല്ലേ പറഞ്ഞിട്ടുള്ളത്? എം ഐ എമ്മിന്റെ കൂടെ ചേരാൻ പറഞ്ഞോ? അല്ലെങ്കിൽ വേറെ മുസ്ലിം പാർട്ടിയുടെ കൂടെ ചേരാൻ പറഞ്ഞോ? ഇല്ല. സെക്യുലർ ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്റെ പശ്ചാത്തലം ചിലപ്പോൾ എന്റെ ഓർമ്മയ്ക്ക് അത് ഞാനിപ്പോ കാണുന്നതാണ് ആയിരിക്കണം. അന്ന് ചിലപ്പോൾ മുസ്ലിംകൾക്ക് യാതൊരു മുൻതൂക്കമോ ഇല്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലും വോട്ടിങ്ങോ ഇലക്ഷനോ അക്കാലത്താണെന്ന് കാണും. ഉച്ചയല്ലേ, അതായത് ഇന്ത്യയിലെ ബി ജെ പിയുടെ ഭരണം ഭരണകാലത്തായിരിക്കണം. ഇപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാൻ പറ്റും എങ്ങനെയാണ്. അപ്പൊ ആ സമയത്ത് ഒരു സെക്യുലർ സെറ്റപ്പിന് എങ്ങനെ മുസ്ലിംകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ചർച്ച. അപ്പൊ അതിൽ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന വാക്കൊക്കെ ചിലപ്പോൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട്, ഇവരുണ്ടല്ലോ അവിടെ, അവരെ കൂടെ കുടിക്കോ. അതിനെപ്പറ്റി എന്ത് മോശമാണ് ആർ ജെ ഡിയുടെ കൂടണം എന്ന് പറയണേൽ, എന്ത് മോശമാണ് ഡി എം കെയുടെ കൂടെ പോകണമെന്ന് പറഞ്ഞാൽ, എന്ത് മോശമാണ് ടി ഡി പിയുടെ കൂടെ, അതെല്ലാം ഇതര സഹോദര സമുദായങ്ങളിൽ പെട്ടവരുടെ മുൻതൂക്കമുള്ള പാർട്ടികളാണ്. അപ്പൊ അതിലൊരു സംശയം വേണ്ട. ഗോൾഡനോ ഗോൾഡൻ അല്ലാത്ത ഓപ്പർച്യൂണിറ്റി ആയാലും അത് ഒരു ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മൂവ് മാത്രമാണ്. അതിലപ്പുറത്തേറ്റൊന്നുമില്ല, മൂവും കൂടെ അല്ല, ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസ് ആണ്. അതിലപ്പുറത്തേക്ക് ഇനി ആ ഡിസ്കഷൻ അവിടെ വെച്ച് നമുക്ക് തീർക്കാം. ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, അടുത്ത ആൾ ചോദിച്ചു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. 11 കൊല്ലം മുന്നേ ഇവിടെ ബി ജെ പി സർക്കാർ ഇല്ല, ഒന്നുമില്ല. 11 കൊല്ലം മുമ്പ് 2009 തെരഞ്ഞെടുപ്പ് സമയത്തായിരിക്കും. 2009 ബി ജെ പി സർക്കാർ എവിടെയില്ല ഇവിടെ. 2009 ബി ജെ പി സർക്കാരല്ല, 2009 പാർലമെന്റ് ഇലക്ഷന് മുമ്പാണെന്നേ. അതെ, സെക്യുലർ കോൺഗ്രസ് ഭരിക്കുകയായിരുന്നു. അപ്പൊ ഇതൊരു കമ്മ്യൂണിറ്റിക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു ഗോൾ എങ്ങനെ വരും? മാലങ്ങാടന് ഇത് എങ്ങനെ വരും? ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെ ഒരു മിനിറ്റ്, ഇന്ത്യയിലെ മുഴുവൻ ഇല്ലേ ഫസൽ ഗഫൂർ സാറിന്റെ ആരോപണം ഒരു കമ്മ്യൂണിറ്റി, അത് കമ്മ്യൂണിറ്റി ഡി എം കെ സപ്പോർട്ട് ചെയ്തോളൂ, ആർ ജെ ഡിക്ക് സപ്പോർട്ട് ചെയ്തു, ജെ ഡി യു സപ്പോർട്ട് ചെയ്തു, എങ്ങനെ ഇഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്തു, അങ്ങനെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലെ, അതിൽ ബാക്കി വരണ്ട് മധ്യപ്രദേശ് രാജസ്ഥാനിലൊക്കെ കോൺഗ്രസ് ആണെന്നൊക്കെ വരണ്ട്, അതൊന്നും കട്ട് ചെയ്ത് എടുത്തു കളഞ്ഞിട്ടുണ്ട്. മനസ്സിലെ, എല്ലാ സ്റ്റേറ്റും പറയുന്നില്ലേ? അപ്പൊ അത് പറയാനാ അതിന് സി വെറുതെ എനിക്കിട്ട് ഭാരം വെക്കാനായിട്ട് മാത്രം സംസാരിക്കാനും തിരിച്ച് സംസാരിക്കാൻ നല്ലോണം അറിയാം എനിക്ക്. അപ്പൊ അത് വേണ്ട. നമ്മൾ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ മറുപടി പറഞ്ഞു. പിന്നെ നോ തർക്കം. എതിരെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കൂ അവധാനതയുടെ. അദ്ദേഹം കേട്ടല്ലോ. ഞാനേ ഒരു മിനിറ്റ്, ഫസൽ സാർ ഒരു മിനിറ്റ്, അതായത് ഒരു സാമുദായിക ഗവൺമെന്റിനെ സ്ഥാപിക്കാനെന്നൊക്കെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമായി. ഇന്ത്യയിൽ ഫസൽ സാറിന്റെ ആഹ്വാനം കേട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാം കൂടെ പോയി വോട്ട് ചെയ്താലും ഇന്ത്യയിൽ ഒരു മുസ്ലിം ഭരണം വരത്തില്ല. ക്ലിയർ അല്ലേ? ഇന്ത്യയില് അങ്ങനെ അദ്ദേഹം ആഹ്വാനം ചെയ്യാനുള്ള ഒരു മണ്ടനാണോ അദ്ദേഹം? ഇന്ത്യയിലെ ഫസൽ സാറ് പറയുന്നത് കേട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എല്ലാം കൂടെ സംഘടിതമായി വോട്ട് ചെയ്താൽ പോലും ഇന്ത്യയിലൊരു മുസ്ലിം ഗവൺമെന്റ് വരത്തില്ല. അതാണല്ലോ കണക്ക്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ പിന്നെ അപ്പൊ അദ്ദേഹം 2009 ഒന്ന് പറയട്ടെ. അർജുൻ ഇടപെടാതാ, ഞാൻ പറയട്ടെ. അദ്ദേഹം 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി മുസ്ലിം വോട്ട് ആർക്ക് ചെയ്യണം എന്നൊരു സെമിനാറിൽ നടത്തിയ പ്രസംഗമാണിത്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി മതേതര പക്ഷത്തേക്ക് ആർ ജെ ഡിക്ക് വോട്ട് ചെയ്യൂ, സമാജ്വാദി പാർട്ടി വോട്ട് ചെയ്യൂ. എന്താ മനസ്സിലായില്ല? കേട്ടില്ല രാജീവ്. ഒരു മതം വെച്ചിട്ട് വോട്ട് ചെയ്യാൻ പറയുന്നത് മതേതരമാണെന്ന് വർഗീയ വന്നു. അത് രണ്ടാമത്തെ വിഷയമാണ്. അതിനോട് എനിക്കൊരു മതം എവിടെ വോട്ട് ചെയ്യണമെന്നുള്ള ചർച്ചയിൽ എനിക്ക് പങ്കില്ല, ഞാൻ അതിനോട് യോജിക്കുന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് വളരെ ക്ലിയറാണ്. അദ്ദേഹം നിങ്ങൾ ആരോപിക്കുന്നത് പോലെ അദ്ദേഹം മുസ്ലിം കമ്മ്യൂണിറ്റി ഒന്നടങ്കം പോയി വോട്ട് ചെയ്ത് സമുദായത്തിന്റെ ഭരണം പിടിക്കണം, ഇന്ത്യയിൽ എത്ര മുസ്ലിം വോട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ? ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം കൂടെ സംഘടിതമായി വോട്ട് ചെയ്ത 50 MP മാരെ ജയിപ്പിക്കാൻ കഴിയത്തില്ല.
അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ ചർച്ചയോട് എനിക്ക് പങ്കില്ല. ഞാൻ പങ്കില്ല. ടിആർ റോഡിൽ പോവാം, ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമില്ല. ബാവ ബാവ ബാവ, രണ്ട് മിനിറ്റ് ആണ് ഒരാൾക്ക് സംസാരിക്കാനുള്ളത്. ബാവ മിനിറ്റ് പറഞ്ഞ ഈ വീഡിയോ എഡിറ്റഡ് എന്ന് പറയുന്ന ആ ഭാഗത്തോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. പക്ഷെ അന്ന് പി എഫ് ഐയെ താങ്കൾ അന്ന് കണ്ടിട്ടില്ല എന്നുള്ള വാദമായിരിക്കും താങ്കൾക്ക് ഏറ്റവും ഭൂഷണം. കാരണം എഡിറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അതിൻ്റെ അകത്തൊരു ചേരായ്മയുണ്ട്. നമുക്ക് ഡിജിറ്റലി അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം അതിലും ഭേദം അദ്ദേഹം അന്നത്തെ ആ പി എഫ് ഐയുടെ നിലപാടുകൾ ഇന്ന് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലാത്ത അത്ര തീവ്രം അല്ല എന്നുള്ളൊരു വാദം താങ്കൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് ഉത്തരം പറയേണ്ടി വരത്തില്ല എന്നാണ് എന്റെ ഒരു കാര്യം. അല്ല, ഞാൻ അതിന് മറുപടി പറയാം. ഈ 11 കൊല്ലം മുമ്പ് ഞാൻ 40 മിനിറ്റോ 30 മിനിറ്റോ സാധാരണ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് ഇനി എന്റെ അടുത്ത്. അതിന്റെ കോപ്പിയൊന്നുമില്ല. അതിൽ നിന്ന് 2 മിനിറ്റോ 3 മിനിറ്റാണ് നിങ്ങളിപ്പോ കാണിക്കുന്നത്. അത് എങ്ങനെ എഡിറ്റ് ചെയ്ത് വന്നു എന്നുള്ള എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു കാലത്തുള്ള ഒരു സംഭവത്തെ എടുത്തിട്ടിട്ട് അതിന് കട്ട് പീസാക്കി അങ്ങോട്ട് കാട്ടിക്ക് ഇങ്ങോട്ടാക്കി അവരുടെ ആളാണെന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം അല്ല, എനിക്ക് അറിയില്ലല്ലോ ഇത് ഏത് കാലത്തുള്ള ഒരു കാര്യമാണെന്നുള്ളത്. സെമിനാർ ഇതാണ്, മുസ്ലിം വോട്ട് സെമിനാർ ആണെന്നതിൽ ക്ലിയർ ആയിട്ട് പറയണുണ്ട്. അതിൽ മുസ്ലിം വോട്ട് എങ്ങനെ ചെയ്യാണ് നടക്കുന്നത്? നിങ്ങൾ പറഞ്ഞ കറക്റ്റ് 2009 2010 ഇലക്ഷൻ ഉണ്ടല്ലോ, അങ്ങനെയാണല്ലോ എന്റെ ഓർമ്മ. അപ്പൊ ഇലക്ഷൻ ഉണ്ടാവും ചിലപ്പോ 2010 അതിനെ പറ്റിട്ടായിരിക്കും ചർച്ച. 2009 ലോക്സഭ ഇലക്ഷൻ ഉണ്ട്. 2009 അത് അതായിരിക്കും സംഭവം. അത്ര തന്നെ അനേക പതിറ്റാണ്ടുകളായി ഫസൽ ഗഫൂർ സാറിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും സാമൂഹ്യ പ്രവർത്തനത്തെയും കണ്ടു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എം ഇ എസിന്റെ ആവിർഭാവ കാലം മുതൽക്ക് തന്നെ ആ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് എനിക്ക് പത്രത്തിൽ വായിച്ചുള്ള അറിവുമുണ്ട്. ഫസൽ ഗഫൂർ സാറ് ഒരു തരത്തിലും ഒരു പിന്നെ മത മൗലികവാദിയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ആളോ ഒരു തരത്തിലുള്ള വർഗീയവാദിയോ ഇതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ പ്രസംഗം എഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ വെക്കുക. എന്നാൽ അതിലെന്താണ് തെറ്റ്? മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകൾ ലീഡർഷിപ്പിലേക്ക് ഉയർന്നു വരികയും അദ്ദേഹം പറഞ്ഞതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്ന് പ്രവർത്തിക്കുകയും വേണം എന്ന് പറയുന്നതിനുള്ള അവകാശം അദ്ദേഹത്തിനില്ലേ? അത് വർഗീയതയാകുമോ? സാദിഖ് പാഷ മാത്രമേ മുസ്ലിം സമുദായത്തിൽ നിന്നും പിന്നെ തമിഴ്നാട്ടിൽ ഉയർന്നു വന്നിട്ടുള്ളൂ. അത് പോരാ. അതിനു പകരമായിട്ട് നിരവധി ആളുകൾ ഉയർന്നു വരേണ്ടതുണ്ട്. അത് തന്നെയല്ലേ അദ്ദേഹം എം ഇ എസിൽ കൂടെ ചെയ്യുന്നത്? മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പിന്നെ പഠിക്കുന്നതിനുള്ള കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവണം. അതിലെന്താ തെറ്റ്? അതിൻ്റെ കൂടെ വേറെ ആരും പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്നില്ലല്ലോ. ശ്രീ അനിൽ തന്നെ അദ്ദേഹത്തെ അവരുടെ സ്കൂളുകളുമായിട്ട് അത് മിസ്റ്റർ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരാളല്ലേ? അപ്പോൾ അദ്ദേഹം ഒരു വിധത്തിലുള്ള ഒരു ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ഓക്കെ, പി ടി സാർ വന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം തുടരും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ലിയാഖത്ത് അലിയെ ഞാൻ ഗസ്റ്റ് ആയിട്ട് വിളിച്ചതാണ്. അതുകൊണ്ട് ലിയാഖത്ത് അലിയെയും കൂടെ നമ്മൾ പി ടി സാറിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പിന്നെ ക്രിസ്തു മതത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഇസ്ലാം മതത്തെ താഴ്ത്തി കാണിച്ചുകൊണ്ടും തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടും നിരവധി പ്രഭാഷണങ്ങൾ നടത്തുന്നത് ഞാൻ കേട്ടിട്ടുള്ള ആളാണ്. മേലാസകലം ചെളിയിൽ മുങ്ങി നിൽക്കുന്ന ഒരാള് കരയ്ക്ക് നിൽക്കുന്ന ആളെ നോക്കിയിട്ട് പറയാണ് അതാ നിങ്ങളുടെ ഷട്ടിൽ ഒരു ഒരു ചെളിയുടെ ഒരു കഷ്ണം തെറിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ അപഹാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീ അനിൽ കൂടിത്തോട്ടം ചെയ്തിരിക്കുന്നത്. പഴമുറം കൊണ്ട് സൂര്യനെ മറയ്ക്കാൻ സാധിക്കാത്ത പോലെ ശ്രീ ഫസൽ ഗഫൂർ എന്ന് പറയുന്ന ഉന്നതനായ സാമൂഹ്യ പ്രവർത്തകനെ അപമാനിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ ശ്രമം ഒരു തരത്തിലും വിജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ ഗസ്റ്റ് ആയിട്ട് വിളിച്ചാണ് കോലായിലേക്ക്. സൂപ്പർ പ്രസംഗമാണ്. പി ടിക്ക് എല്ലാവിധ അഭിവാദനങ്ങളും.
പ്രായം ഇത്രയാണെങ്കിലും ഭാവി ഒത്തിരി ഉണ്ട്. ആശംസകൾ. ഓക്കെ ഓക്കെ, ലിയാഖത്ത് അലിയാണ് അടുത്തത്. അദ്ദേഹത്തെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചാണ്, അതുകൊണ്ടാണ് പി ടി ആർ ഓർഡർ തെറ്റിച്ചു എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇതിപ്പോ ലിയാഖത്തിന് ഉദ്ദേശിച്ചായതുകൊണ്ട് ലിയാഖത്തിന് ചുരുങ്ങിയ വാക്കിൽ പ്രതികരിക്കാം. എനിക്ക് ഇതിനോട് പ്രത്യേകിച്ചൊന്നും, ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം നല്ല സാഹിത്യ ഭാഷയിൽ തെറി വിളിക്കാൻ മിടുക്കനാണ്, അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം വേണ്ടി തെളിയിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ആരോപണം ഉന്നയിക്കുന്നതിന് തെളിവ് വെക്കുക എന്ന ഒരു മിനിമം മര്യാദ ഉണ്ട്, അത് ചെയ്യണം. ഞാൻ ഇവരെ കുറിച്ച് ആരോപിച്ചതിന് കേരളത്തിലുള്ള ബുദ്ധിയുള്ള മുഴുവൻ മനുഷ്യരും സാക്ഷികളാണ്. കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയായിട്ട് കേരളത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുൽസിത പ്രവർത്തനങ്ങൾക്ക് ഓക്കെ ഒരു തെളിവും നാളെ ഇതുവരെ വെക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു തെളിവും, ഒരു തെളിവിന്റെ ഒരു കണിക പോലും വെക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പൊ എന്റെ അസ്തിത്വം, എന്റെ സ്വത്വബോധം, ഞാൻ ഇസ്ലാം എന്ന് പറയുന്ന മതം ഉപേക്ഷിച്ച് എന്റെ എനിക്കതുകൊണ്ടുണ്ടാവുന്ന എല്ലാ നഷ്ടങ്ങളെയും മനസ്സിലാക്കി അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുന്ന ആളാണ്. ഈ പാസ്റ്റർ ഇപ്പൊ പറഞ്ഞ കാര്യത്തിൽ ഇവരുടെ മോഹഭംഗം എന്താണ് എന്ന് എനിക്ക് മറുപടി പറയാൻ വേണ്ടി, എന്നെ തെറി വിളിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയ ഒരു ഗ്രൂപ്പിൽ ഞാൻ കേട്ടതാണ്. ഞാൻ വേണമെങ്കിൽ പിന്നീട് കേൾപ്പിക്കാം, ഈ ഗ്രൂപ്പ് അതിനുള്ളതല്ല. അതായത് ഇസ്ലാം മതം ഉപേക്ഷിച്ച് വരുന്നവരൊക്കെ യുക്തിവാദത്തിലേക്ക് പോകുന്നു, പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നിരുന്നു, ആ നിരാശയാണ്. സുഹൃത്തെ, ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടല്ല, ഈ പൗരോഹിത്യത്തിന്റെ കെട്ടുപാട് കെട്ടു പൊട്ടിച്ചിട്ട് സകല മനുഷ്യരും സ്വതന്ത്രമായിട്ട് ഇവിടെ ജീവിക്കാൻ പോവാണ്. ഇത് ഇന്ത്യ രാജ്യമാണ്. അതിനിടയിൽ ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന രാഷ്ട്രീയ കൗശലങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള മലയാളികൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ക്രിസ്ത്യാനികൾ പിന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്തോ എന്ന് ചോദിച്ചാൽ പറയുന്ന കേട്ടാ ഇവിടുത്തെ ഹിന്ദുക്കൾ മുഴുവൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യണല്ലോ എന്ന് വിചാരിക്കും. പിന്നെ നിങ്ങൾ അതിനിടയിൽ പറയാൻ ശ്രമിച്ച ഒരു കാര്യം, ക്രിസ്ത്യാനികളെ മുഴുവൻ പിന്നെ ക്രിസംഖികളാക്കിയെന്ന്, അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിലും ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ മുഗൾ പരപ്പിൽ കിടന്ന് ഈ കടിപിടി ഉണ്ടാക്കുന്നവരുണ്ടല്ലോ, അത് ആ വർഗീയത പരമാവധി ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചില രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തിറക്കിയിട്ടുള്ള, ഞാൻ താങ്കൾ ഉപയോഗിച്ച പോലത്തെ പദങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, എന്തായാലും അത്തരം ആളുകളാണ് അവര്. അതവർ ചെയ്യട്ടെ, അതൊക്കെ തിരിച്ചറിയാനുള്ള ബോധം ഈ കാലം കൊണ്ട് കേരളം കൈവരിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ എന്നോട് പറയാനുള്ളൂ. ഒരു മറുപടി, തെമ്മാടിത്തരം എന്ന പദം ഉപയോഗിച്ച മനുഷ്യനാണ് ഞാൻ തെറി പറഞ്ഞെന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയും, തെമ്മാടിത്തരം തെമ്മാടിത്തരം കുഴപ്പമില്ല, അതാങ്കൾ പറഞ്ഞോ ഇല്ലെന്ന് ആരും പറഞ്ഞു, ഇടയ്ക്ക് കയറല്ല, അത് മോശമാണ്, അത് ശരിയല്ല. ഞാൻ പറഞ്ഞു, താങ്കൾ പറഞ്ഞ കേട്ടുകൊണ്ടിരുന്നില്ലേ, ചർച്ചയിലേക്ക് നിയന്ത്രിക്കണം, ഇദ്ദേഹത്തെ നിയന്ത്രിക്കണം, അല്ലെ ഞാൻ ബഹിഷ്കരിക്കും. ഇയാൾക്ക് എന്താ അധികാരം ഞാൻ സംസാരിച്ചോണ്ടിരിക്കും സംസാരിക്കാൻ? അദ്ദേഹത്തിന് എന്താ അവകാശം? കോലായി മറുപടി പറഞ്ഞാട്ടെ, എന്നിട്ട് ചർച്ച ഒരാൾ സംസാരിക്കുമ്പോ ഇടപെടാതിരിക്കാം. പുറത്താക്കി കൊടുക്കോ പ്ലീസ്, എന്നെ ഒന്ന് പുറത്താക്കി കൊടുക്കും. എനിക്ക് നിങ്ങൾ അകത്ത് വരുന്ന പുറത്ത് അകത്ത് സഹകരിക്കൂ പ്ലീസ്, സഹകരിക്കും. സമയം അനുവദിക്കുക. അദ്ദേഹം സാരി, അനിൽ സാറിന്റെ മറുപടിക്ക് ശേഷം കൃഷ്ണയിലേക്ക് പോവാം, അനിൽ സാർ പറഞ്ഞോളൂ. അല്ല, ഇത് എന്താ ഈ പറഞ്ഞാല് അസഹിഷ്ണുത കാണിക്കുന്നതിനാ? അദ്ദേഹം പറഞ്ഞാൽ കേട്ടുകൊണ്ടിരുന്നില്ലേ? എന്നിട്ട് അദ്ദേഹം എന്താ എന്നെ പുറത്താക്കി? പുള്ളിക്ക് തന്നെ പോകത്തില്ലേ പോകാനാണെങ്കിൽ? ആരണ്ട് പുറത്താക്കണോ? ഇപ്പൊ ഇവിടുത്തെ സംഭവം എന്താ? തെമ്മാടിത്തരം എന്നൊരു പദം ഉപയോഗിച്ചു, ആ പദം പാർലമെന്ററി ആണോ? അൺപാർലമെന്ററി ആയ വേർഡ് ഉപയോഗിച്ചിട്ട് ഞാൻ തെറി പറഞ്ഞെന്ന് പറയുക, മലയാളം അറിയില്ലേ സുഹൃത്തിന്? ആദ്യം പോയി മലയാളം പഠിച്ചിട്ടോ? എന്താ തെമ്മാടിത്തരം കാണിച്ചു എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇല്ലാത്തത് പറയരുത്. ഈ പുള്ളി എനിക്ക് ഇടയ്ക്ക് സംസാരിച്ചാൽ ഞാൻ ഇത് ബഹിഷ്കരിക്കുള്ളൂ, എനിക്ക് വേറെ നല്ലത്. എന്നെ കുറിച്ച് കളവ് പറഞ്ഞാൽ ഇടപെടും, സോറി. സത്താർവായി മറുപടി പറ ഞാൻ ഒരു സമയം നമ്മളോട് നമ്മളോട് ദയവായി സഹകരിക്കണം. നിൽക്കൂ, നിങ്ങളെല്ലാം നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്, എല്ലാരും നമ്മളോട് സഹകരിക്കണം. ഈ ചർച്ച ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാരും സഹകരിക്കണം. ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, നമ്മളൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട അനിൽ കോടിത്തോട്ടായാലും ഫസൽ ഗഫൂർ ആയാലും ലിയാഖത്ത് ആയാലും എല്ലാവരും കോലായിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ്. കോലായിയുമായിട്ട് എപ്പോഴും സഹകരിക്കുന്ന ആളുകളും കോലായിക്ക് വേണ്ടപ്പെട്ട ആളുകളുമാണ്. ദയവായി നിങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കി ഞങ്ങളെ ഒരു ആശയക്കുഴപ്പത്തിലാക്കാതെ ഞങ്ങളോട് സഹകരിക്കണം. ഓക്കെ ഓക്കെ, അനിൽ സാർ പറയാനുള്ളത് പറഞ്ഞോളൂ, അതിനുശേഷം ലിയാഖത്ത് പറയും. അനിൽ സാർ പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ എത്ര നേരം വെറുതെ പോയി, ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറി അതിനെ വെട്ടുക, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ചർച്ച വഴി മാറ്റി വിടുക. അങ്ങനെയാണെങ്കിൽ ഞാനും ഇതുപോലെ ഇടപെടും, അതിന് അതിനാൽ നന്നാതി. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാനും ഇടപെടും, അറിവില്ലാത്തല്ല, ആ പണി എല്ലാവർക്കും അറിയാം, അത് ഈ ഒരാൾക്ക് മാത്രം ഉള്ളതല്ല. അത് അതിന് തീരുമാനം പറയാം. ഇനി ആരും ഇടപെടത്തില്ല. അനിൽ സാർ അനിൽ കൊടുത്തോട്ടും പറയൂ, ആരും ഇടപെടത്തില്ല. ഓക്കെ.
അപ്പോൾ ഇവിടെ ഈ ഏറ്റവും അൺപാർലമെന്ററി ആയിട്ടുള്ള വേർഡ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ചീത്ത പറഞ്ഞത്. ഇവിടെ നിന്ന് ഞാൻ ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. എനിക്കെൻ്റെ കാര്യം പറയാൻ ചീത്തയുടെ ആവശ്യമില്ല, അതിനുള്ള അറിവ് എനിക്കുണ്ട്, അത് ഞാൻ ആർജിച്ചിട്ടുണ്ട്. ചീത്ത പറയാതെ മര്യാദയ്ക്ക് കാര്യം പറയാൻ എനിക്കറിയാം. പിന്നെ എല്ലാ എക്സ് മുസ്ലിങ്ങളെയും ഞാൻ എമുഡാപ്പിയുടെ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല. സുഡാപ്പികളോട് രഹസ്യബന്ധം പുലർത്തുന്ന ചില ആളുകളുണ്ട്, അതാരാണെന്ന് ഇവിടെ ഓൾറെഡി വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് ആ ചർച്ച തുടരാനും താല്പര്യമില്ല. ഇവിടെ ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂറിൻ്റെ ഒരു ക്ലിപ്പ് സംബന്ധിച്ചാണ് വിവാദം. ആ വിവാദത്തിൽ തന്നെ ഡോക്ടർ ഫസൽ ഗഫൂർ ഉൾപ്പെടെയുള്ള ആളുകളെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സെക്യുലർ ആയിട്ട് ജീവിക്കുന്ന വിശ്വാസികൾ, എല്ലാ മതത്തിലും സെക്യുലർ ആയിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്, അവരൊക്കെ വർഗീയവാദികളാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും താൻ താങ്കളുടെ മതത്തിലുള്ള എല്ലാവരെയും അവർ മറ്റു മതസ്ഥർ അല്ലെങ്കിൽ വിമർശകർ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർ വർഗീയവാദികളാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന ഒരു ഒരു അജണ്ട, അതാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചയായിട്ട് നമ്മളുടെ മുമ്പിൽ തെളിവുകൾ വന്നു, എന്തൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടിയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ക്രിസംഖ്യകളെ കുറിച്ച് പറയുന്നതിന് അനിൽ കുടിത്തോട്ടത്തിന് ക്രിസംഖ്യകൾ കാണിക്കുന്ന തമ്മാടിത്തരത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ഇനിയും തമ്മാടിത്തരം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അനിൽ കുടിത്തോട്ടത്തിന്റെ പേരിനോട് ചേർത്ത വാക്ക് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ വാഗ്വാദങ്ങളോടൊന്നും പ്രതികരിക്കാതെ എന്നെ വ്യക്തിപരമായി മാത്രം അറ്റാക്ക് ചെയ്തിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് സംസാരിച്ചതിനു ശേഷം അതിനോട് ഞാൻ പ്രതികരിച്ചതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞ വാക്കിലെ തമ്പാടിത്തരത്തിലെ പാർലമെന്ററി ആണോ അല്ലേ എന്നുള്ള പരിശോധനയിലേക്ക് പോകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഞാൻ ഇവിടെ പറഞ്ഞത് ഫസൽ ഗഫൂർ എന്നല്ല, ഈ ഫസൽ ഗഫൂർ ഞാൻ മനസ്സിലാക്കുന്ന വിശ്വാസിയായി വിശ്വാസികളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. മീൻസ് അദ്ദേഹം എതിരെ നിരന്തരമായി വിമർശനം നടത്തുന്ന ആളുകളെ സുഡാപ്പികൾ എന്ന് വിളിച്ച് അതെന്തിനാ വിളിക്കുന്നത്? ഇവരുടെ മോഹഭംഗം. എക്സ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാൻ കൂട്ടു നിൽക്കുന്നില്ല, മുസ്ലിങ്ങൾക്കെതിരെ വംശീയ വിദ്വേഷം വളർത്താൻ എക്സ് മുസ്ലിങ്ങൾ സഹകരിക്കുന്നില്ല, ഇതാണ് ഈ ക്രിസംഖികളുടെ പ്രശ്നം. വേറൊരു പ്രശ്നമില്ല, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് പറയട്ടെ, അവര് തെളിവ് വെക്കട്ടെ. തെളിവ് എന്ന് ചോദിച്ചാൽ പൊതുജനങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് തെളിവ് പൊതുജനങ്ങളുടെ മുമ്പിലാ പറയണ്ടേ, അപ്പൊ കോടതി കൊടുത്തോളാം. ആ തരം വാദങ്ങളോടൊന്നും ഞാനില്ല. അനിൽ കുടിത്തോട്ട ഇനിയിപ്പോ എന്തെങ്കിലും പറഞ്ഞാലും അദ്ദേഹത്തിനോട് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ചർച്ച തുടരും. എനിക്ക് ഫസൽ ഗഫൂർ സാറിനോടാണ് ഒരു മിനിറ്റ്, കൃഷ്ണയ്ക്ക് ശേഷം സംസാരിക്കേണ്ടത് പ്രശസ്ത പത്രപ്രവർത്തകൻ എം ബി ബഷീർ ആണ്.